അപോവര്യ നിരയാലനുഗ്രഹീതമേ ഭാരതഭൂവിൽ മാനവസേവനാർത്ഥം തപോഭവനം തീർത്ത ദേവമുദ്ര പതിഞ്ഞൊരു മഹനീയ മർത്യജൻ ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്വന്തമായവൻ എന്നർത്ഥം വരുന്ന കുര്യാക്കോസ്, നിന്നെ ഞാൻ മാമോദിസ മുക്കുന്നു. സ്വർഗം വിരുന്നു വന്ന നിങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ ഈ പനിനീർ പൂവ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാണിക്കയായി തീരട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, സൂര്യനെ പോലെ തേജസ്സുറ്റ ഈ കുഞ്ഞിനെ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ അടിമവയ്ക്കുന്നു. ഇന്നു മുതൽ ഭൂമിയിലും സ്വർഗത്തിലും നീ ഇവന്റെ അമ്മയായിരിക്കണമേ. ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനായി വളരുന്നതിലൂടെ ഏവർക്കും വെളിച്ചം പകരുന്ന ഒരു നവ സൂര്യ തേജസ്സായി പ്രഭചൊരിഞ്ഞ് ഇവൻ വലിയവനായി തീരട്ടെ. പരിശുദ്ധ അമ്മയെ, ഇവനെ കാണിക്കയായി സ്വീകരിച്ചാലും. ധർമ്മാരാം അവതരിപ്പിക്കുന്നു സൂര്യ തേജസ്. അതെ അതെ, ഏതായാലും ആ വൈദ്യന് മരുന്ന് കൊള്ളാം.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛന്മാരെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എവിടെ മക്കളൊക്കെ? ചേന്നങ്ങരി പള്ളിയില് പുള്ളേരുടെ ധ്യാനത്തിന് പോയിരിക്കുക. മൂത്ത നിങ്ങൾ അഞ്ചെണ്ണം. ഇളയവൻ കൊച്ചുകുലിയാക്കട കാലൊരു ദീനം രണ്ടു മൂന്ന് ദിവസമായി വൈദ്യരെ കാണിച്ചു വിരിക്കുക. നിങ്ങൾ സംസാരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാം. മധുരമാവാൻ അല്പമാവാം. കൊച്ചുകുരിയാക്കോ, എത്തേക്ക് വാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതാരാണെന്ന് മനസ്സിലായോ? അച്ഛനെ സ്തുതിച്ചല്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മിടുക്കൻ. കൊച്ചുകുരിയാക്കോ, അകത്ത് ചെന്ന് അമ്മയെ സഹായിക്ക്. സത്യം പറഞ്ഞാ എനിക്കും അങ്ങ് പിടികിട്ടിയില്ല കേട്ടോ. പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ അന്ന് പള്ളിപ്പുറ സെമിനാരിയിൽ പഠിപ്പിക്കുക. ഇവിടെ അടുത്ത് എനിക്കൊരു ബന്ധുവീടുണ്ട്, താളാശ്ശേരി. പിന്നെ നന്നായിട്ടറിയാം, ഇവിടെ തൊട്ടടുത്തല്ലേ. മൽപ്പാനച്ഛൻ്റെ ഇളയമ്മേ അങ്ങോട്ടേക്കാ കെട്ടിച്ചു വിട്ടിരിക്കണേ. ആര്? നമ്മുടെ കൊച്ചനെ ചേർത്തിയോ? അതെ, എൻ്റെ അമ്മയുടെ നേരെ അനിയത്തിയ. പിന്നെ കുരിയാക്കോ, മൽപ്പാനച്ഛൻ്റെ വരവിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്താണച്ചോ? പറഞ്ഞാട്ടെ. ചെല്ലുന്ന ഇടവകളിലെല്ലാം സെമിനാരിയിലേക്ക് ചേർക്കുവാൻ യോഗ്യന്മാരായ കുട്ടികളുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട്. വിഷയം എൻ്റെ അടുത്ത് അവതരിപ്പിച്ചപ്പോ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനാ എനിക്ക് തോന്നിയത്. അയ്യോ, മൂത്തവൻ ഇവിടെ ഇല്ലല്ലോ അച്ചു. അല്ല, മൂത്തവനല്ല എനിക്ക് കാണേണ്ടത്. പിന്നെ കൊച്ചുകുരിയാക്കോയെ എനിക്ക് നന്നേ ബോധിച്ചു. അവനെയാണ് ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത്. കുരിയാക്കോയ്ക്കും അറിയത്തിനും മനസ്സുവേദനയ്ക്കും എന്നെനിക്കറിയാം. ഇളയവനായതുകൊണ്ട് നിങ്ങൾക്കവനോട് പ്രത്യേക വാത്സല്യമുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ദൈവവിളിക്കെതിരെ നിൽക്കാന്ന് വെച്ചാ ഞങ്ങൾക്കതാവില്ലച്ചോ. എങ്കിലും അവനെ പിരിയാന്ന് വെച്ചാ അത് ഞങ്ങൾക്ക്. ഈ കരയിൽ വരുമ്പോൾ പലവട്ടം കണ്ടിട്ടുണ്ട് ഞാൻ അവനെ. ചേന്നങ്കരിപ്പള്ളിയിൽ ഭയഭക്തിയോടെ കുർബാനയ്ക്ക് കൂടുന്ന കൊച്ചുകുരിയാക്കോ പുരോഹിതനാകണമെന്നൊരാഗ്രഹം വികാരിയച്ഛനോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരു രാത്രി വെളുത്ത സമയം കൊണ്ടെടുത്ത തീരുമാനമല്ല എന്നും കരുതിക്കോളൂ. ഇനി നിങ്ങൾ മാതാപിതാക്കളുടെ സമ്മതം മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അത്രമാത്രം ഒരു ദൈവീക ചൈതന്യം എനിക്ക് കൊച്ചുകുരിയാക്കോയുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞു. ഇതൊരു അപേക്ഷയായിട്ട് തന്നെ കരുതിക്കോളൂ. മറിയേ, മറിയേ. അച്ഛന്മാര് പറയണത് കൊച്ചിനെ എല്ലാം അകത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അച്ഛന്മാര് പറയും പോലെ നടക്കട്ടെ. പിള്ളേരുടെ അപ്പൻ വിഷമിക്കരുത്. ദൈവം തന്ന ദാനമല്ലേ നമ്മുടെ ഈ കുഞ്ഞ്. അവനെ അവിടത്തേക്ക് തന്നെ കൊടുക്കാൻ എന്തിനാ സങ്കടപ്പെടണേ? ഞങ്ങൾക്ക് സമ്മതമാണച്ചോ. കാലിലെ ദീനം പൂർണ്ണം അങ്ങ് മാറിയിട്ടില്ല. എങ്കിലും ഞാനവനെ ഒരുക്കി അയക്കാം. മറിയം, കൈകൂപ്പി നിന്നെ നമിക്കാനാണ് എനിക്കിപ്പോ തോന്നുന്നത്. നിന്നെ പോലുള്ള മാതൃഹൃദയങ്ങളിലാണ് കേരള നസ്രാണി സഭയുടെ കരുത്ത്. അതെ അച്ഛോ, നല്ല മാതാപിതാക്കളിൽ നിന്നെ നല്ല മക്കളുണ്ടാകൂ. അവർക്കേ സഭാധനയരും വിവേകവും വിശുദ്ധിയുമുള്ള വൈദികരുമായിത്തീരാൻ സാധിക്കൂ. കുരിയാക്കോ, മറിയം സത്യവിശ്വാസത്തിനു വേണ്ടി നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തിയ പൊന്നോമനെ പറിച്ചു നൽകുന്ന ഈ മഹാത്യാഗം ഭൂമിയിലെ സകല മാതാപിതാക്കൾക്കും ഒരു മാതൃകയാകട്ടെ. നിങ്ങൾ അവനെ വിളിച്ച് കാര്യം പറഞ്ഞാട്ടെ. കൊച്ചേ, കൊച്ചുകുരിയാക്കോ. എന്താ അപ്പ വിളിച്ചു എന്നെ? അമ്മ എന്തിനാ അപ്പം കരയുന്നേ? ഒന്നുമില്ല, മുനകത്ത് ചെന്ന് ഒരു തുണിയും സാമാനങ്ങളും വെച്ചേക്കണേ പെട്ടി എടുത്തുകൊണ്ട് വാ. എന്നിട്ട് എൻ്റെ മക്കള് അച്ഛന്മാരോട് കൂടെ ചെല്ലണം. അച്ഛന്മാർ പറയും പോലെയൊക്കെ കേട്ട് നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ചെല്ല്. പാലക്കിളച്ചൻ കണ്ടോ എങ്ങോട്ടേക്കാണെന്ന് പോലും കൊച്ചുകുരിയാക്കോ ചോദിച്ചില്ല. അമ്മ പറഞ്ഞു, അതേപടി അനുസരിച്ചു. കുടുംബമാണ് ആദ്യത്തെ സെമിനാരി എന്ന് കണ്ടു മനസ്സിലാക്കാം നമുക്ക്. സത്യം, അത് തന്നെയാണച്ചോ ഞാനും ഇപ്പോൾ മനസ്സിൽ ആലോചിച്ചത്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ നിനക്ക്.
കൊച്ചിനെ അങ്ങ് ഏൽപ്പിക്കുക. അമ്മേ, ഈശോയോടൊപ്പമായിരിക്കാൻ ഞാൻ എന്നായാലും പോകേണ്ടവനല്ലേ. അതല്പം നേരത്തെ ആയെന്ന് മാത്രം. അമ്മ അമ്മ വിഷമിക്കരുത്, ഞാൻ ഇറങ്ങട്ടെ. നമുക്ക് ഇറങ്ങാം കൊച്ചു കുരിയാക്കോ. താരാട്ടുപാടിയുറക്കിയ നാവിതായാത്ര മൊഴി ചൊല്ലിടുന്നു. തലോടാനായി ഉയർത്തിയ സ്നേഹക്കരമിന്ന് അനുഗ്രഹ താരയായി ചൊരിഞ്ഞിടുന്നു. തന്മകനെ ദൈവത്തിനായയ്ക്കും സ്നേഹം അനുഗ്രഹ വിഷമിക്കാതെ മറിയം, അവരല്ലല്ലോ ദൈവമല്ലേ കൊണ്ടുപോയത്. ആ വിളക്കിന്റെ വെളിച്ചം ഈ വീടിന്റെ നാല് ചുവരുകൾക്കും അപ്പുറത്തേക്ക് പരക്കാൻ, ഈ കേരളക്കരയാകെ പ്രകാശമാകാൻ വെളിച്ചമായവൻ വിളിച്ചു കൊണ്ടുപോയി. അവന്റെ ജന്മദിനത്തിൽ നമ്മുടെ വികാരിച്ചൻ പറഞ്ഞത് ഓർമ്മയില്ല നിനക്ക്? അവനൊരു വലിയ ആളാകുമെന്ന്. വരും നാളുകളിൽ ആ വാക്കുകൾ സത്യമാകുമ്പോ സ്വർഗത്തിലിരുന്ന് നമുക്കും സന്തോഷിക്കാം. നമസ്കാരം. മൽപ്പാണച്ചനുണ്ടോ? പാളക്കിളച്ചൻ ഇല്ല, ഉണ്ടില്ല. രാവിലെ ഉണ്ണുന്ന പതിവ് അദ്ദേഹത്തിനില്ല. തമാശകളെ കുഞ്ഞൂട്ടിയെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് നോം ഇത്രയിടം വരെ വന്നത്. എങ്കിലേ പറഞ്ഞോളൂ. അത് നിന്നോടല്ല ചുമ്പ. എവിടെ മൽപ്പാണച്ചൻ? ഒന്ന് വിളിക്കൂ. കുറേ നാളായല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. വരണം വരണം എന്ന് പലപ്പോഴും വിസാരിക്കും, പക്ഷെ നടന്നില്ല. നടന്നല്ലാണ്ട് പിന്നെ പള്ളിത്തേരിലാണോ ഇപ്പോ ഇങ്ങോട്ട് വന്നത്? ദേ, അങ്ങയോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കാന്ന് വെച്ചാൽ വായ തുറക്കില്ലെന്ന. കുഞ്ഞൂട്ടി പറയൂ കൈമൾ, എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഏറെയുണ്ട്, അതല്പം ഗൗരവമുള്ളതാണ്. പറയൂ. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തംകുളത്തി പട എന്ന് പറഞ്ഞ പോലെയായി നമ്മുടെ കാര്യം. സ്വന്തം നാട്ടിൽ രോഗങ്ങൾ വരുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ കുടുംബത്തോടൊപ്പം ഈ മലയാളത്തിലേക്ക് വന്നത്. എന്നാൽ ഇവിടെയും സംഗതികളാകെ വഷളാകുന്ന മട്ടാണ്. കൈമൾ ഇപ്പോഴും കാര്യം എന്തെന്ന് പറഞ്ഞില്ല. കൈവളെ, കാര്യം അങ്ങോട്ട് പറയാ. പലചരക്ക് പീടിയോടൊപ്പം നമ്മൾക്കല്പം നാട്ടു ചികിത്സകളും ഉണ്ടെന്ന കാര്യം അങ്ങേക്ക് അറിയാമല്ലോ. അറിയാം. അതിന് ഈ അടുത്തായി നമ്മുടെ അങ്ങാടിയിൽ ചില രോഗികൾ വരുന്നു, ഒരു തരം പ്രത്യേക അസുഖമായിട്ട്. എന്തസുഖം കൈമൾ? നമ്മൾ അതേക്കുറിച്ച് അന്വേഷിച്ചു. ഈ നാട്ടിൽ ഇതാദ്യമായാണ്.
സീമയിൽ നിന്ന് വന്ന ദാഹാനാണ് സാധ്യത. കോളറയെന്നോ മറ്റോ ആണ് പേര്. ചികിത്സയില്ല എന്നതാണ് ഏറ്റവും കഷ്ടം. വന്ന മരണ ഉറപ്പ്. മഹാമാരികൾ ഓരോന്നായി ഈ നാടിനെ ഞെരുക്കുകയാണല്ലോ ദൈവമേ. പുതിയ ഒന്നിനെ പറ്റി ചില വിവരങ്ങൾ എനിക്കും കിട്ടിയിരുന്നു. ഏതായാലും കറുതിയിരിക്കാൻ പള്ളിയിൽ വരുന്നവരോട് ഒന്ന് പറഞ്ഞേക്കും അൽപ്പാനച്ച. അനാരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ വെച്ചു താമസിപ്പിക്കാതെ അടുത്തുള്ള വൈദ്യനെ കാണാനും പറയണം. നമ്മൾ പറയുന്നതിനേക്കാൾ പുരോഹിതന്മാരുടെ വാക്കുകൾക്ക് ജനം വിലകൽപ്പിക്കും. എന്നാൽ നമ്മളങ്ങ് ചെല്ലട്ടെ, വിവരങ്ങൾ ഒന്നറിയിക്കാൻ വേണ്ടി വന്നതാണ്. ആട്ടെ കൈമൾ, എല്ലാവർക്കും വേണ്ടി ഞാനും ഇവിടെയുള്ള മറ്റച്ഛന്മാരും പ്രാർത്ഥിക്കാം. അല്ല പോകുവാന്നോ? നമ്മളീ സായ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ ശുംഭൻ അങ്ങയുടെ പേരുകൾ. നമ്മൾ പോകും. എന്താ കുഞ്ഞോട്ടി ആ പാവത്തിന് വെറുതെ ശുണ്ഠി പിടിപ്പിക്കാൻ? ചുമ്മാ ഒരു രസത്തിന്. നല്ല മനുഷ്യനാ, ചികിത്സ തരക്കേടില്ല, കൈക്കോളം ഉണ്ട്. അതിരിക്കട്ടെ, നമ്മുടെ ആ ചാവറ ശമ്മാശൻ എന്തിയെ? കുര്യാക്കോസ് ശമ്മാശൻ രാവിലെ എന്തെങ്കിലും പണിത്തിരക്കിലാണോ? ഇല്ലെങ്കിൽ ഒന്ന് വിളിക്കൂ, ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറ. തേങ്ങയിടാൻ ആ നാണ് വന്നായിരുന്നു. അവൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ടാവും, ഞാൻ വിളിക്കാം. അല്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് വാളിങ്ങെത്തിയല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു. മൽപ്പാനച്ചൻ അന്വേഷിച്ചുവെന്ന് അന്തോണിശമാശൻ പറഞ്ഞു. ഞാൻ പറമ്പിലേക്കൊന്ന് പോയിരുന്നു. ഉവ്വ്, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുട്ടി ചേട്ടാ ഒന്നിങ്ങ് വന്നേ. നമ്മുടെ ആ തേങ്ങാപ്പുരി ഒന്ന് തുറന്നുതരാൻ പറയണം. പിന്നെ ആ സ്ത്രീകളോടെ മടലും കൊതുമ്പുമൊക്കെ ഇന്ന് തന്നെ വാരിക്കൂട്ടി വിറകുപുരയിലിടാനും പറയണം. ആട്ടെ. കുര്യാക്കോസേ, സെമിനാരി നടത്തിപ്പിൻ്റെ വിശദമായ ഒരു ചിത്രം മെത്രാൻ തിരുമനസിന് എത്തിച്ചു കൊടുക്കുവാൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു എഴുത്തോലക്കെട്ട് തയ്യാറാക്കണം. ഞാൻ കഴിവ് പോലെ പരിശ്രമിക്കാൻ വച്ചു. പിന്നെ മൽപ്പാനച്ച, അത് എന്താ എന്താ കുര്യാക്കോസേ? തിരുപ്പട്ടത്തോടടുക്കും തോറും അന്തരംഗത്തിൻ്റെ അങ്കലാപ്പിന് കനം കൂടി വരികയാണ്. അത് നല്ലതാണ്, പക്ഷേ ഒരു പരിധിവരെ മാത്രം. അല്ല, എന്താ മനസ്സിനിത്ര അങ്കലാപ്പ്? അങ്ങനെ പ്രത്യേകമായി ഒന്നുമല്ല. ഇത്ര മഹോന്നതമായ ഒരു പദവിക്ക് ഞാൻ യോഗ്യനാണോ എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. കുഞ്ഞെ, വൈദികന്റെ വില നിശ്ചയിക്കുന്നത് അവൻ തന്നെയല്ല, ദൈവമാണ്. ഒന്ന് മാത്രം മനസ്സിൽ സൂക്ഷിക്കുക എപ്പോഴും. പൗരോഹിത്യം എന്നത് കർമ്മനിരതനായിരിക്കുവാനുള്ള ഒരു വിളിയാണ്. നിതാന്തമായ പ്രാർത്ഥന, അശ്രാന്തമായ പരിശ്രമം, അതാണ് വൈദികന്റെ വേദം. ബാക്കിയെല്ലാം അവന് നൽകപ്പെടുന്നതാണ്. അതുതന്നെയാണ് എൻ്റെ ആകുലതയ്ക്ക് അടിസ്ഥാനവും. എൻ്റെ പൗരോഹിത്യ ജീവിതം തമ്പുരാൻ ആഗ്രഹിക്കുന്ന വിധത്തിലാകുമോ എന്ന് പലപ്പോഴും ആശങ്ക തോന്നാറുണ്ട്. നിയോഗം ശുദ്ധമാണെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക അസ്ഥാനത്താണ്. പൗരോഹിത്യം നിനക്കൊരിക്കലും ഒരു തൊഴിലായി മാറരുത്. വാക്കിലും നോക്കിലും കരുതലുള്ളവനായിരിക്കുക. വചനത്തിൻ്റെ തീക്കട്ട നാവിൽ വയ്ക്കപ്പെട്ടവനാണ് വൈദികൻ എന്ന ചിന്ത എപ്പോഴും വേണം. ആ പിന്നെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ആരോടും ഒരിക്കലും ഒരു പാഴ്വാക്കായി പറയരുത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ലേഖനങ്ങൾ എന്ന പോലെ വിലപ്പെട്ട ഈ ഉപദേശങ്ങളെ ജീവിത പ്രമാണങ്ങളായി ഞാൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. ശമ്മാശു, ആ തേങ്ങാപ്പുരിയുടെ താക്കോ നിങ്ങടുത്ത്. ഞാൻ പറഞ്ഞിട്ട് അവസ്ഥകൾ കേൾക്കണില്ല. ഞാനത് മറന്നു. ഞാനിപ്പോൾ താക്കോലുമായി വരാം കുഞ്ഞുണ്ടി ചേട്ടാ. ശമ്മാശനെ മനഃപൂർവ്വം പറഞ്ഞേച്ച. എന്തിന്? അത് എന്താ കുഞ്ഞുട്ടി, എന്താ കാര്യം? പുറത്തെ ഒരാൾ വന്നിട്ടുണ്ട്, കുര്യാക്കോ ശമ്മാശന്റെ കരയനാ. എന്താ വിശേഷിച്ച്? വറിയതെന്നോ മറ്റോ ആ പേര് പറഞ്ഞു. ശുഭകരമല്ലാത്തൊരു കാര്യം മൽപ്പാനച്ചിനെ അറിയിക്കാനത്രേ. ഞാൻ വരാൻ പറയാം.
എപ്പോഴും ഞാൻ കൊച്ചു കുര്യാക്കോടെ ചിറ്റപ്പനാ. പേര് പറയത് എന്താ പറയതേ പ്രത്യേകിച്ച്? അതെ, അതൊരു സങ്കട വാർത്തയാണ്. ഓർക്കുമ്പോ നെഞ്ചിലൊരു വിങ്ങല. മുഖവുര ഇല്ലാതെ കാര്യം എന്തെന്ന് പറയൂ. കൊച്ചുകുര്യാക്കോടെ അപ്പനും അമ്മയും മരിച്ചുപോയി. തീനും പിടിച്ച് രണ്ടാഴ്ച കിടന്നു രണ്ടാളും. കുര്യാക്കോ സാധ്യം പോയി. മൂന്ന് നാള് കഴിച്ചപ്പോ മറിയത്തെയും കർത്താവ് വിളിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഇന്നേക്ക് നാള് 20 ആവുകയാ. അതും പോരാഞ്ഞിട്ട് അപ്പനെ അമ്മയെ ശുശ്രൂഷിച്ചിരുന്ന കൊച്ചുകുര്യാക്കോടെ ദേഷ്ടനും അതേ ദിനം മിക്കവാറും തീരുമെന്നാ തോന്നണേ. അതിനു മുമ്പ് കൊച്ചിനെ ഒന്ന് അവിടെ വരെ. സർവശക്തനായ ദൈവമേ, എല്ലാം നിന്റെ തിരുഹിതം. ഞാനിതെങ്ങനെ ആ ഷെമ്മാസിനെ അറിയിക്കും? കുഞ്ഞൂട്ടി, വേഗം പോയി കുര്യാക്കോ ഷെമ്മാസിനെ വിളിക്ക്. കൈനഗിരിയില് ആകെ ഒരു മൂഹതയാ. കോളറാണ് പേര് പറയണ കേട്ടത്. മൽപ്പാനച്ചൻ എന്നെ വിളിച്ചോ? ആ, ചിറ്റപ്പനെപ്പോ വന്നു. കുര്യാക്കോ ഷെമ്മാസൻ ചിറ്റപ്പന്റെ കൂടെ ഒന്ന് വീട് വരെ പോകേണ്ടതായി വരും. ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം തങ്ങേണ്ടതായും വന്നേക്കാം. എന്താ ചിറ്റപ്പ, പ്രത്യേകിച്ച് എന്തെങ്കിലും? ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സമചിത്തതയോടുകൂടി കേൾക്കണം. മനസ്സ് പതരരുത്. തിരുപ്പട്ടത്തോടടുക്കുമ്പോഴുള്ള ഒരു പരീക്ഷണമായിരിക്കാം ഇത്. ഈ അഗ്നി പരീക്ഷ നീ വിജയിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അച്ഛനിനിയും കാര്യം പറഞ്ഞില്ല. കോളറ എന്നൊരു മഹാമാരി ഈ കരകളിലാകെ പരന്ന വിവരം അറിയാമല്ലോ. ആയുസ് അനുവദിച്ചവൻ കുര്യാക്കോസിന്റെ അപ്പനെയും അമ്മയെയും സ്വർഗത്തിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നു. ജ്യേഷ്ഠന്റെ ആരോഗ്യസ്ഥിതിയും തീരെ മെച്ചമല്ലെന്ന് കേൾക്കുന്നു. ഏതായാലും വീട് വരെ പോയി കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ചു വരും. അകത്തു പോയി വേഷം മാറി പുറപ്പെടാനൊരുങ്ങിക്കോളും. സമാധാനിക്കും. അഗ്നിയിൽ സ്ഫുടം ചെയ്ത് തങ്കത്തിളക്കത്തോടെ തിരിച്ചു വരുവാൻ അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണമേ. പ്രതിസന്ധികളിൽ കൂടെ നടക്കുന്ന ദൈവമേ, കുര്യാക്കോസിനെ അനുഗ്രഹിക്കണമേ. Thank you.
അമ്മേ, മാതാവേ, എന്റെ കുഞ്ഞിനെ നീ കാത്തോളണേ. കുഞ്ഞുട്ടിയേ, ആരാ അത്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുരിയാക്കോസ് ചെമ്മാശനെ മനസ്സിലായി, പക്ഷേ അച്ഛനെ അങ്ങോട്ട്. ഇത് പോരൂക്കര തോമാമൽപ്പാനച്ഛൻ മെത്രാനച്ഛൻ്റെ സഹായിയായി ജോലി നോക്കുമായിരുന്നു. പാലക്കലച്ഛൻ്റെ ആത്മസുഹൃത്തുമാണ്. ഇനി മെത്രാനച്ഛൻ്റെ അനുവാദം വാങ്ങി പാലക്കലച്ഛൻ്റെ കൂടെ സെമിനാരിയിൽ കൂടാനാണ് തീരുമാനം. അതെന്തായാലും നന്നായി. കുരിയാക്കോസ് ചെമ്മാശൻ തിരികെ വന്ന കാര്യം അതിയാൻ പറഞ്ഞായിരുന്നു. ചെമ്മാശൻ്റെ വീട്ടുകാരും മരണപ്പെട്ടു പോയോണ്ട് ഇനി തിരികെ വരില്ലെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്തായാലും ചെമ്മാശൻ തിരികെ വന്നൂലോ, ദൈവാനുഗ്രഹം. ആ, ഞാൻ പണി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ അകത്തു പോയി കുടിക്കാൻ കാപ്പി എടുക്കാം എന്ന് അച്ഛന്മാരിരിക്കട്ടോ. അല്ല, കുഞ്ഞുട്ടിച്ചേട്ടൻ എവിടെ? സെമിനാരിയിലെ പണി കഴിഞ്ഞ് പോന്നിട്ട് കുറച്ച് സമയമായല്ലോ. അച്ഛോ, അത് ഞാൻ സെമിനാരിയിൽ വന്ന് അച്ഛന്മാരെ നേരിട്ട് കണ്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഈയിടെയായി ഷാപ്പിൽ പോക്ക് കൂടുതലാച്ചോ. അയൽവക്കത്തെ ആ പൊറിഞ്ചു മാപ്പിളയുമായിട്ടാണ് പുതിയ കൂട്ട്. എന്തായാലും അച്ഛന്മാർ വന്നത് നന്നായി. രണ്ടും കൂടി നാലുകാലേ വരാറായിട്ടുണ്ട്. കൊള്ളാം, ഞങ്ങൾക്ക് പൊറിഞ്ചുവിനെ കൂടെ കാണേണ്ട ആവശ്യമുണ്ട്. എന്നാ അച്ഛന്മാരിരിക്ക്, ഞാൻ വേഗം വരാം. അപ്പനും അമ്മയും ജ്യേഷ്ഠനും മരിച്ച് കുടുംബം അനാഥമായപ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം സഹോദരിയുടെ കുടുംബത്തെ ഏൽപ്പിച്ച് തിരിച്ചു പോന്നെന്ന കാര്യം പാലക്കലച്ചനോട് പറഞ്ഞതായി ഞാൻ കേട്ടു. ഒരുപാട് സഹിക്കേണ്ടി വന്നു അല്ലേ? അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ചെമ്മാശന്റെ ചിറ്റപ്പന്മാർ മെത്രാനച്ഛൻ്റെ അടുത്ത് പരാതിയുമായി വന്നിരുന്നു. അപ്പോഴാണ് അറിയുന്നത്. കുടുംബം നോക്കണമെന്ന നിർബന്ധവുമായി ചെമ്മാശനെ ചിറ്റപ്പന്മാർ വീട്ടു തടങ്കിലാക്കിയിരിക്കുകയാണെന്ന്. പിന്നെ മെത്രാനച്ഛനെ സ്വാധീനിച്ച് ചിറ്റപ്പന്മാരെ വഴക്കു പറഞ്ഞ് ചാവറയെ സെമിനാരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ബുദ്ധി പറഞ്ഞു കൊടുത്തത് ഞാനായിരുന്നു. നന്ദിയുണ്ട് പോരൂക്കരയച്ച. ഒരുവന്റെ ദൈവവിളിയിൽ ദൈവം തൻ്റെ വിടർത്തി പിടിച്ച സംരക്ഷണയുടെ കരങ്ങൾ വിവിധ വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ഒരുക്കുന്നത് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. കുര്യാക്കോസേ, നീ ദൈവത്തെ തെരഞ്ഞെടുത്തു എന്നതിനേക്കാൾ ഉപരി ദൈവം നിന്നെ തെരഞ്ഞെടുത്തു എന്നതാണ് മഹാത്മ്യം. പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജീവിതം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അതിൽ തീവ്രത കൂടിയ ഒന്ന് ഇപ്പോഴേ മറികടന്നിരിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എന്ന സങ്കീർത്തകന്റെ മനോവ്യാപാരങ്ങളോട് ഞാൻ എപ്പോഴേ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. കുടുംബാവകാശം സഹോദരിയുടെ ഭർത്താവിന് എഴുതി കൊടുത്തത് തിരുത്തെഴുതേണ്ടി വന്നുവല്ലേ? മറ്റു വഴികളില്ലായിരുന്നു. ചിറ്റപ്പന്മാരുടെ ദേഷ്യം ശമിപ്പിക്കാനും വീട്ടിൽ നിന്നും രക്ഷപ്പെടുവാനും ഞാൻ കണ്ട മാർഗം അതായിരുന്നു. സൃഷ്ടവസ്തുക്കളിൽ ആകൃഷ്ടനാകാൻ പാടില്ല എന്ന ബോധ്യം ദൈവവിളിയിലേക്ക് തിരികെ വരാൻ സാധിച്ചപ്പോൾ ഞാൻ ഉറപ്പിച്ചു. കർത്താവാണ് എൻ്റെ ഓഹരിയും അവകാശവും പാനപാത്രവും എന്ന്. താൻ ദൈവത്തിൻ്റെതാണെന്നും ദൈവം തൻ്റെതാണെന്നുള്ള ബോധ്യങ്ങളിലേക്ക് കുര്യാക്കോസ് ചെമ്മാശൻ വളർന്നിരിക്കുന്നു. കൂടുതൽ കരുത്തനായിരിക്കുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞേ. ചിലരെ ചുണ്ട് നിറഞ്ഞ പാടിയതിനെ പാടും, പാടിയതിനെ പാടും. എന്നാൽ ഞാൻ എത്രക്കാരനല്ലടാ പുറിഞ്ചേ. നീ ആ പാട്ടൊന്നുകൂടെ പാടണ. എന്താ നീ പാടാത്തെ? ഡാ പാടടാ, ഡാ പാടും. കടന്നു വന്നോളൂ, രണ്ടുപേരെയും കാണാൻ തന്നെയാ വന്നത്. ആഹാ, കുടിയന്മാരെത്തിയല്ലോ. എനിക്കിഷ്ടപ്പെട്ടു രണ്ടുപേരുടെയും തനിരൂപം. അച്ഛന്മാരൊന്ന് നേരിട്ട് കണ്ടോട്ടെ. കുഞ്ഞുട്ടിച്ചാട്ടോ, പണി പാളിയെന്ന തോന്നുന്നു. ഞാൻ പോയിട്ട് പിന്നെ വരാം. അച്ഛോ, ഞാൻ ഒരു കോപ്പ് കുടിച്ചു.
അപ്പോ ദിവനില്ലേ രണ്ട് കോപ്പ കുടിച്ചു, അപ്പൊ ഞാൻ രണ്ട് കോപ്പ കുടിച്ചു, അപ്പോ ദിവനില്ലേ ക്ഷീണം കൊണ്ട അച്ഛോ ദാഹം മാറാൻ കുടിച്ചതാ. പള്ളിയോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെ ഇങ്ങനെ ആയാലോ കുര്യാക്കോസ് അമ്മാശ, കുഞ്ഞുട്ടിയോട് ഇനി പണിക്ക് വരേണ്ടെന്ന് പറയാൻ പാലക്കലച്ചനോട് പറഞ്ഞാലോ? എന്റെ അച്ഛോ ചതിക്കല്ലേ ഞാൻ കൂടി നിർത്തി. അങ്ങനെയാണച്ചോ ഞാനും നിർത്തി. ഇത് ഞാൻ കൂടി നിർത്തിയാണ്, നീ എന്തിനാടാ കൂടി കൂടെ നിർത്തണേ? ഷാഫിലെ കാശുവിനെ ചേർത്തി കൊണ്ട കൊടുക്കോ. അച്ഛൻ അച്ഛന്മാര് കണ്ടോ, ഒരു പണിയും ചെയ്യാതെ മടി പിടിച്ചു നടക്കുന്ന ഈ പൊറിഞ്ചു ഇതിയാനെ ചൂഷണം ചെയ്യുന്നത്. വളർത്താനും പറയല്ലേ കേട്ടോ, മടിയായതുകൊണ്ടല്ല അച്ഛോ പണി കിട്ടാത്തോണ്ടാ. എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ സെമിനാരിയോട്ട് വാ, പണി അവിടെ തരാം. പണി കിട്ടി കുഞ്ഞുട്ടിച്ചാട്ടോ വേലേ കിടന്ന് പാമ്പിനെ എടുത്ത് തുറത്തിടുന്നതായിരുന്നു. എന്നാ ഞങ്ങൾ വന്ന കാര്യം പറയാം. അല്ല ഷമാസൻ പറയൂ, ഷമാസനല്ലേ പറയേണ്ടത്. ഈ വരുന്ന തുലാം 29-ാം തീയതി എൻ്റെ തിരുപ്പട്ടമാണ്. അർത്തുങ്കൽ വെളുത്തച്ഛൻ്റെ പള്ളിയിൽ വെച്ച് എല്ലാവരും വരണം. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. വരും, ഞങ്ങളെല്ലാവരും വരും. വീട്ടിലാരും ഇല്ലാണ്ടായപ്പോ ഷമാസം വീട്ടിൽ പോയി കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന ഞങ്ങള് വിചാരിച്ച്. ഏതായാലും ഷമാസം തിരിച്ചു വന്നല്ലോ. കാരണങ്ങൾ ശക്തമാണെങ്കിലും ദൈവവിളി നഷ്ടപ്പെടുത്തുവാൻ പറ്റുമോ? പിന്നെ ഏത് ജീവിതാവസ്ഥയിലും സുഖവും സന്തോഷവും ഒക്കെ കണ്ടെത്തുന്നത് നമ്മൾ തന്നെയല്ലേ? വരൂ നമുക്ക് ഇറങ്ങിയേക്കാം, നേരം ഒരുപാട് വൈകിയിരിക്കുന്നു. അയ്യോ കാപ്പി കുടിച്ചേച്ചു പോകാം. വേണ്ട, ഇനി ഒരിക്കലാവട്ടെ. അല്ല, മരത്തിന്റെ ചില പണികൾക്കായി ആ ഉജനാരി മേത്തരോട് സെമിനാരിയിലേക്ക് വരാൻ പറഞ്ഞ കാര്യം പറഞ്ഞോ കുഞ്ഞുട്ടിച്ചേട്ടാ? പിന്നെ പറഞ്ഞിട്ടുണ്ട്. വരൂ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുക. എന്തോരു ദൈവീക ചൈതന്യമാ ആ ഷമാശനിൽ, എന്തോരു വിശുദ്ധി. കുഞ്ഞുട്ടിച്ചേട്ടോ ഞാൻ ഇറങ്ങുക. ആ അച്ഛന്മാരെ കണ്ടപ്പോ കുടിച്ച കെട്ടങ്ങ് പോയി. പോണ വഴിക്ക് ആ തോട്ടിലൊന്ന് മുങ്ങണം. എടി മേരിക്കുട്ടിയെ, ആ എണ്ണയും തോർത്തും എടുത്തേടി. ഞാനാ വീട്ടിലെ കാർണൂര് തല ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആടുമ്പോ വാലി ഇങ്ങനെ ആടണ്ട. അപ്പൻ എന്താമ്മേ പോയെ? ഇപ്പൊ ചൂടുവെള്ളം വേണ്ട. ഓ, നിന്റെ അപ്പൻ ഇന്ന് തോട്ടിലാ കുളിക്കുന്നേന്ന്. ഇവിടെ ആരുമില്ലേ? ആരാ അത്? കുഞ്ഞുട്ടിച്ചേട്ടൻ. കുഞ്ഞുട്ടിച്ചേട്ടൻ ഇല്ലേ ഇവിടെ? തോട്ടിലോട്ട് പോയതാ കുളിക്കാനെന്നും പറഞ്ഞ്. എന്നെ മനസ്സിലായോ? ആ ഒജനാരു മേത്തരുടെ മോനല്ലേ. പേരെന്താ? ബാപ്പ പറഞ്ഞിട്ട് വന്നതാണോ? അതെ, പേര് ഹൈദരാലി. അയ്യോ, അച്ഛന്മാർ ഇപ്പോൾ വന്നു പോയതേ ഉള്ളൂ. എന്നാ ഞാൻ തോട്ടിൽ പോയി അതിയാനെ വിളിച്ചോണ്ട് വരാം. മോളെ ആ മുണ്ടിങ് എടുക്ക്. അല്ല, എന്നാ എലി എന്നാ പറഞ്ഞേ? എലിയല്ല, അലി, ഹൈദരാലി. അയ്യോ, എന്നാ ഹൈദരാലി കുഞ്ഞി തിണ്ടാലോട്ടിരിക്ക. മോളെ ഹൈദരാലിക്ക് കുടിക്കാനെടുക്ക്. എന്നാ ഞാൻ പോയച്ചും വേഗം വരാം. അമ്മച്ചി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, കുടിക്കാനെടുക്കാൻ. സുലൈമാനി മതി. സുലൈമാനോ? അതാരാ? സുലൈമാനല്ല, സുലൈമാനി എന്ന് വെച്ചാൽ സാക്ഷാൽ കട്ടൻ ചായ. അറബിയാണ്. സമയമാവട്ടെ, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ അപ്പനമ്മ എങ്ങനെ കണ്ടോ എന്നെ കൊന്നു കളയും? ഏ, ഒന്നുമില്ലെന്നേ, അമ്മച്ചി എന്നോട് ചോദിച്ചു. എന്താ? മേരിക്കുട്ടിയെ അറിയുമോ എന്ന്. ഈശോയെ, എന്നിട്ട്? അറിയുമെന്നും
സംസാരിച്ചിട്ടുണ്ടെന്നും പിന്നെ പിന്നെ എനിക്കിഷ്ടമാണെന്നും ഞാൻ പറഞ്ഞു. കർത്താവേ, താനിങ്ങനെ പേടിക്കാതെടോ. അങ്ങനൊരു മതസൗഹാർദ്ദത്തിന് നമ്മുടെ വിവാഹം നിമിത്തമാകട്ടെ. നടന്നത് തന്നെ എന്തേ നടക്കാത്തെ? മഹാനായ അക്ബർ ചക്രവർത്തിക്ക് ഹൈന്ദവ ഭാര്യമാരുണ്ടായിരുന്നു അത്രേ. ചരിത്ര പുസ്തകത്തിൽ വായിച്ചതാണ്. അക്ബറിനാകാമെങ്കിൽ എന്തുകൊണ്ട് ഈ ഹൈദരാലിക്കായിക്കൂടാ? പുസ്തകങ്ങളും നമ്മുടെ ജീവിതവും തമ്മിൽ അന്തരമേറെയാണ് ഹൈദർ. ഇങ്ങനൊരു ബന്ധത്തിന് നമ്മുടെ കുടുംബങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കുടുംബക്കാരുടെ അല്ല, കൂടെ വരുന്നവരുടെ സമ്മതം മാത്രമേ ഈ ഹൈദരാലിക്ക് ആവശ്യമുള്ളൂ. നോക്ക്, നിനക്കെന്നോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പനെയും അമ്മയെയും പേടിച്ച് നീ അത് പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ. അത് പിന്നെ ഞാൻ നടക്കണോ കിടക്കണോ നീ ഞാൻ തീരുമാനിക്കും. അല്ല പിന്നെ, അയ്യോ മോൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ബാപ്പ പറഞ്ഞിട്ട് വന്നതാണ്. ചേട്ടൻ തിരക്കിയെന്ന് പറഞ്ഞു. അത് സെമിനാരിൽ അച്ഛന്മാർ പറഞ്ഞിട്ടാ. സെമിനാരിയിലെ ജോലിക്കാണെങ്കിൽ അച്ഛന്മാരുടെ എന്താവശ്യങ്ങൾക്കും അവർക്കൊപ്പം പണി ചെയ്യാനും എന്ത് സഹായത്തിനും തയ്യാറാണെന്ന് ബാപ്പ പറയാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം, മേത്രിയുടെ നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേങ്കിലും പണി എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. എന്തോ സന്യാസം എന്നൊക്കെ പറയണ കേട്ടു. എന്തായാലും ബാപ്പയ്ക്കൊപ്പം എന്ത് പണിയാൾക്കും ഞാനും ഉണ്ടാകും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ചായ കുടിച്ചു വെച്ച് പോകാം. ഇല്ല, നേരം ഇരുട്ടി. ഇനി ആ വരമ്പത്തോടെ നടന്ന് അക്രയെത്തണമല്ലോ. ഞാൻ എന്നാ ഇറങ്ങുന്നു. ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. മേത്തനാണേലും നല്ല കൊച്ചനാ. പണത്തിൻ്റെതായ ആ പത്രാസൊന്നുമില്ല. ഈ നാട്ടുകാർക്കെല്ലാം ഒരു ഉപകാരിയ. എഴുത്ത് വായനയും അറിയാം. അത് നിനക്കെങ്ങനെ അറിയാം? ഇടിച്ചോടെ പോടിയകത്ത്. ഈ അമ്മച്ചി, അപ്പ അയാൾ എന്തിനാ വന്നേ? അത് മോളെ, അയാളുടെ അപ്പോഴെ തടിയുടെ മരാമത്ത് പണികളൊക്കെ അല്ലേ. നമ്മുടെ സെമിനാരിലെ അച്ഛന്മാർക്ക് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും അത് നമ്മുടെയും ഈ നാടിൻ്റെയും ഒക്കെ ഗുണത്തിനാകും. ദേ, പള്ളിയിൽ കുരിശുമണി അടിച്ചു. വാ, നമുക്ക് പ്രാർത്ഥന എത്തിക്കാം. ശരിയാ, വാ മോളെ. മൽപ്പാനസിന് ഇവിടെ ഇരിക്കുമായിരുന്നോ? വിളി കേട്ട് ഞാൻ മുറിയിലോട്ടാ ചെന്നേ. എന്നാത്തിനാ വയ്യാത്തപ്പ് ഈ പുറത്തു വന്നിരിക്കുന്നേ? ഈ കായലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാച്ച് മുഴുവനും ഈ വരാന്ത വഴിയാ. സാരമില്ല, അകത്തടച്ചിരുന്നാൽ ആകെ ഒരു മടുപ്പ. ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയാൽ മുരടിച്ചു പോകും മനസ്സും മസ്തിഷ്കവും ഒക്കെ. ആ പിന്നെ ഈ മരങ്ങളെയും മനുഷ്യരെയും ഒക്കെ കാണുന്നത് തന്നെയാ ഏറ്റവും നല്ല മരുന്ന്. മൽപ്പാനസൻ പറയുന്നതൊക്കെ ഉള്ളത് തന്നെ. പക്ഷേങ്കിലും അറിയാലോ, എങ്ങാനും കിടന്നു പോയാ ഈ ഒരുത്ത് മാത്രമേ ഉള്ളൂ എല്ലാത്തിനും ഓടെ. ഓ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നേ. ആ കുഞ്ഞൂട്ടി, വൈകിട്ട് അത്താഴം വേണ്ട, തീരെ വിശപ്പില്ല. വായിക്കാകെ ഒരു കൈപ്പുരസവും കുറച്ച് ചുക്കുവെള്ളം മാത്രം മതി കേട്ടോ. ആട്ടെ. മണിമുറിയിൽ ആരോ വന്നിട്ടുണ്ടല്ലോ. ഞാൻ നോക്കിയേച്ചു വരാം. അത് നമ്മുടെ പോരൂക്കര കത്തനാരാ. കൂടെ വേറെ ഒരാളുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പോരൂക്കരെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മെത്രാനച്ഛനെ കണ്ടിരുന്നോ? ഉവ്വ്, വരാപ്പുഴയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അങ്ങേക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ തിടുക്കത്തിൽ തിരിക്കുകയായിരുന്നു. പറയൂ പോരൂക്കരെ, പോയ കാര്യം എന്തായി? പറയാം, അതിനു മുൻപൊന്ന് ചോദിച്ചോട്ടെ, അങ്ങയുടെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? അതിനേക്കാൾ എനിക്കിപ്പോൾ പ്രധാനം സന്യാസം എന്ന ആശയത്തോട് മെത്രാനച്ഛന്റെ മറുപടിയാ. അദ്ദേഹം എതിർപ്പൊന്നും പറഞ്ഞില്ല. പക്ഷേ പക്ഷേ
സന്യാസത്തോട് അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ വനവാസം വേണ്ട എന്ന പക്ഷമാണ് മെത്രാനച്ചനുള്ളത്. പിന്നെ നാട്ടിൽ തന്നെ ഒരു ആശ്രമം, അപാകതയൊന്നുമില്ല. അതിൽ തന്നെ തീക്ഷ്ണമായ പ്രാർത്ഥനയ്ക്കും തീവ്രമായ തപസ്സിനും ഈ തിരക്കുകൾ നോക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക തന്നെ. ഇനിയിപ്പോ മെത്രാനച്ചൻ അങ്ങനെ പറഞ്ഞെങ്കിൽ തിരിച്ചൊരു തീരുമാനം വേണ്ട എന്നതാണ് എന്റെ പക്ഷം. അതിരിക്കട്ടെ, കൂട്ടത്തിൽ ആരോ വന്നിട്ടുണ്ടെന്ന് കുഞ്ഞൂട്ടി പറഞ്ഞല്ലോ. ആ ഉണ്ട്, യാക്കോബ്, കണിയാന്തര യാക്കോബ്, എന്റെ തറവാടിന് തൊട്ടടുത്ത. ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളുമാണ്. എപ്പോഴും അത്യാവശ്യ സഹായങ്ങളൊക്കെയുമായി എൻ്റെ കൂടെ തന്നെയുണ്ട്. അങ്ങേക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടേക്ക് കൂട്ടി കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. കുഞ്ഞൂട്ടിക്കും അല്പം സഹായം കൂടിയാവും. അത് നന്നായി, വളരെ നന്നായി. എന്തേ പുറത്ത് തന്നെ നിർത്തിക്കളഞ്ഞത്, അകത്തേക്ക് വിളിക്കാമായിരുന്നില്ലേ? തൊടിയും തോട്ടവും ഒക്കെ കാണട്ടെ എന്ന് പറഞ്ഞ് യാക്കോബ് തന്നെയാണ് പുറത്ത് നിന്നത്. എന്നാ ഞാൻ വിളിക്കാം. ചാക്കോ, ചാക്കോച്ചൻ എന്നാ വിളിപ്പേര്. ഞാൻ പറഞ്ഞില്ലായോ പാലക്കൽ തോമാ മൽപ്പാനച്ചൻ. ഈശമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ, എത്രയോ കേട്ടിരിക്കുന്നു. കല്ലൂർക്കാട്ട് പള്ളിയുടെ അൾത്താരയിൽ വെച്ച് ഒരു വട്ടം കണ്ടിട്ടുമുണ്ട്. അടുത്ത് കാണുന്നതും സംസാരിക്കുന്നതും ഇത് ആദിമാ. ചാക്കോച്ചന് തടസ്സമൊന്നും ആവില്ലെങ്കിൽ ഇവിടെ നിന്നാൽ അത് കുഞ്ഞുട്ടിക്കും ഒരു സഹായമായിരിക്കും. ഒരു തടസ്സവുമില്ലച്ചോ, കാര്യങ്ങള് പോരുക്കര കത്തനാര് പറഞ്ഞായിരുന്നു. എന്നാ ചാക്കോച്ചൻ അകത്തേക്ക് ചെന്നാട്ടെ, കുഞ്ഞുട്ടി അവിടെ ഉണ്ടാകും. ഓ ആവട്ടെ. ചാക്കോച്ച, ഇവിടെ ചാവറ എന്നൊരു കൊച്ചച്ഛനുണ്ട്, അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണമായിരുന്നു. കുഞ്ഞൂട്ടിയോട് പറഞ്ഞാൽ മതിയാകും. നമ്മുടെ ചാവറയോ? അതെ, ഞാൻ പരിശീലനം നൽകിയിട്ടുള്ള വൈദിക വിദ്യാർത്ഥികളിൽ ഏറ്റവും സമർത്ഥൻ. വിവേകവും വിശുദ്ധിയും ഒരുപോലെ വിളങ്ങുന്നു അദ്ദേഹത്തിൽ. ചാവറ കുരിയാക്കോസ് എലിയാസ്. നാം തുടങ്ങാനിരിക്കുന്ന സന്യാസാശ്രമത്തിനും സഹ്യനിപ്പുറത്തുള്ള മലയാളത്തിലെ ഈ മനുഷ്യർക്കും ഈ നവവൈദികനൊരു മുതൽക്കൂട്ടാകുമെന്നതിൽ എനിക്ക് തെല്ലും സംശയമില്ല പോരൂക്കരയച്ച. ശരിയാണ്, കണ്ടിട്ടുള്ളപ്പോഴൊക്കെ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അടിവരയിടാനാണ് എനിക്കും തോന്നിയത്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛന്മാരെ. പോരൂക്കരേശൻ വന്നിട്ട് അധിക സമയമായോ? ഇല്ല, ഞാൻ മൽപ്പാനച്ചനുമായി അല്പനേരം സംസാരിക്കുകയായിരുന്നു. കുരിയാക്കോസച്ച, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുവാനാണ് അച്ഛനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പോരൂക്കരേച്ചൻ വന്നിരിക്കുന്നത് അങ്ങ് വരാപ്പുഴയിൽ നിന്നുമാണ്. സന്യാസം എന്ന നമ്മുടെ പദ്ധതിക്ക് മെത്രാനച്ചൻ അനുവാദം തന്നിരിക്കുന്നു. അതെയോ? ദൈവ തിരുമനസ് നടക്കും, നടത്തും. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ കുരിയാക്കോസേ, സന്യസിക്കാൻ കാട് കയറേണ്ടെന്നതാണ് മെത്രാനച്ചന്റെ പക്ഷം. ഇവിടെ തന്നെ ഒരു ആശ്രമം പണിയാമെന്ന് തന്നെ. പറയുന്നത് അവിവേകമോ ധിക്കാരമോ ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരു പരിധി വരെ എനിക്കും ആ അഭിപ്രായത്തോട് യോജിക്കാനാണ് തോന്നുന്നത്. വനവാസം കൊണ്ട് നമ്മുടെ ആത്മാക്കൾ രക്ഷപ്പെടും. ഇടയനേൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങളെ കൂടി രക്ഷിക്കാനായാൽ അതായിരിക്കില്ലേ കൂടുതൽ നല്ലതും പുണ്യവും? അതെ, എങ്കിലും അങ്ങനെ തന്നെ. ഇനി മറിച്ചൊരു ചിന്ത വേണ്ട. കുഞ്ഞെ, എനിക്കേറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് നീ എന്ന് നേരിട്ട് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. മാത്രമല്ല, എൻ്റെ മരണസമയം അടുത്തിരിക്കുന്നു എന്ന് അന്തരംഗത്തിൽ ആത്മാവൊരു വെളിപാട് തരും പോലെ തോന്നുന്നു. നാം തുടങ്ങാൻ പോകുന്ന ആശ്രമത്തിൻ്റെ വളർച്ച അച്ഛനിലൂടെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ, കാലത്തിൻ്റെ കടിഞ്ഞാൺ കയ്യിലെടുക്കാൻ
ചാവറ കുര്യാക്കോസ് ഏലിയാസിനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവശ്വാസം പോലെ വിലപ്പെട്ടതാണ്. ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ കാണുന്ന നിങ്ങൾ രണ്ടുപേരും എന്നെ വിട്ടുപോകുന്നു എന്ന സൂചനയോടുകൂടിയ നിങ്ങളുടെ ഈ സംസാരം എനിക്ക് താങ്ങാനാവാത്ത മനക്ലേശമാണ് നൽകുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. സ്വർഗത്തിലോ ഭൂമിയിലോ എവിടെയായിരുന്നാലും ഞങ്ങൾ ഇരുവരുടെയും അനുഗ്രഹ ആശീർവാദങ്ങൾ ചാവറ കുര്യാക്കോസ് എന്ന ഈ നവവൈദിക രത്നത്തോടൊപ്പം എന്നും ഉണ്ടാകും. ഭാരതസഭയിലെ ആദ്യ സന്യാസ സമൂഹത്തിൻ്റെ കരുത്തനായ നേതാവാകുവാൻ, ഈ നാടിൻ്റെ നായകനാകുവാൻ തയ്യാറാവുക ചാവറ, ഇറങ്ങുക ചാവറ. കാലത്തിൻ്റെ കർമ്മപഥത്തിൽ അനുകരിക്കാനാവാത്ത സന്യാസത്തിൻ്റെ പാദമുദ്രകൾ കുടമയാകുവാൻ, അത് കണ്ട് സന്തോഷിക്കട്ടെ ഈ മണ്ണും വെണ്ണും ഒപ്പം ഞങ്ങളും. സ്വർഗസ്ഥനായ എൻ്റെ അപ്പ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും എന്നെ കാത്തു സംരക്ഷിക്കുന്ന എൻ്റെ ദൈവമേ, അന്ധവിശ്വാസങ്ങളെയും കാളകൂട സർപ്പത്തെയും അതിജീവിച്ച് ഇവിടെ എത്താനും കാടുപിടിച്ച് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഈ മാനാനം കുന്ന് വെട്ടിത്തെളിച്ച് മലയിൽ പണിതുയർത്തപ്പെട്ട ദീപസ്തംഭം പോലെ അനേകർക്ക് വെളിച്ചമേകുന്ന ഒരു ഭവനം പണിതുയർത്തുവാൻ ഈ ഉള്ളവനെ അങ്ങ് ശക്തിപ്പെടുത്തിയല്ലോ. ഇതാ ബേസ് റൗമ, അങ്ങയുടെ സ്വർഗീയ ഭവനം. ആരെന്നെ വിളിച്ചു? ആരെന്നെ കൊവേന്തയിൽ ചേർത്തു? ആരെന്നെ പ്രിയോരെന്ന് വിളിച്ചു? ഇപ്പോൾ പിതാവേ, ഈ ഉള്ളവനെ സുറിയാനിക്കാരുടെ വികാരി ജനറാളാക്കി. എല്ലാം അങ്ങ് മാത്രം എൻ്റെ അപ്പ, എല്ലാം അങ്ങ്. അങ്ങയുടെ വഴികൾ കൊടുങ്കാട്ടിലൂടെയും പാറക്കെട്ടിലൂടെയും മരുഭൂമിയിലൂടെയും ആയാലും അവയെല്ലാം അങ്ങയുടെ ഉദ്യാനത്തിലേക്കാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് അങ്ങല്ലാതെ മറ്റാരാണ് തുണ എൻ്റെ അപ്പ? അങ്ങയുടെ തിരിച്ചിത്തം അതൊന്നു മാത്രം എനിക്കറിഞ്ഞാൽ മതി, അതൊന്നു മാത്രം എനിക്കറിഞ്ഞാൽ മതി. ആഹാ, പ്രിയോരച്ചൻ വിചാരിച്ചതിന് നേരത്തെ എത്തിയല്ലോ. മെത്രാനച്ചനെ കണ്ടില്ലായോ? കണ്ടു, കാര്യമായിട്ട് തന്നെ കണ്ടു. അതെന്തായിരുന്നു കാര്യമായിട്ടൊരു കാഴ്ച? എല്ലാം വിശദമായിട്ട് അത്താഴത്തിന് ശേഷമുള്ള ഉല്ലാസത്തിന്റെ സമയത്ത് പറയാം. അതാകുമ്പോ എല്ലാവരും ഉണ്ടാകുമല്ലോ. കണിയാന്തര സഹോദര, കുളിക്കാൻ അല്പം വെള്ളം ചൂടാക്കാൻ കുശനിയിലൊന്ന് പറയാമോ? നടപ്പിന്റെ ക്ഷീണം നന്നായുണ്ട്. അങ്ങനെ ആവട്ടെ. ആ ഒജനാരു മേത്തര ഈ വഴി എങ്ങാനും വന്നിരുന്നോ? ഇല്ല, ഇന്നും കണ്ടില്ല. വാഴക്കുളത്തിന് പോയതിന്റെ കാര്യം ഒന്നും അറിഞ്ഞില്ലല്ലോ. അവർ ഇനിയും തിരിച്ചെത്തിയിട്ടില്ലെന്നാ ആ കുഞ്ഞുട്ടിയുടെ പെണ്ണ് തേറമ്മ പറഞ്ഞത്. പിന്നെ പ്രിയരച്ച, ചങ്ങനാശ്ശേരി നിന്ന് കൂട്ടർ വന്നിരുന്നു. എന്തോ കുടുംബ പ്രശ്നങ്ങളായിട്ടാ ചേട്ടാനിയന്മാർ തമ്മില്. വഴക്കുള്ള തറവാട് നശിക്കത്തേയുള്ളൂ. അത് വീടായാലും കൊവേന്തയായാലും. കണിയാന്തര സഹോദരൻ എന്താ കരുതുന്നത്? നമ്മുടെ ഈ കൊവേന്തയുടെ ബലമെന്ന് പറയുന്നത് ഈ കാണുന്ന ഭിത്തികളുടെ കനമൊന്നുമല്ല, മറിച്ച് അകത്തുള്ളവരുടെ എരിവും പുണ്യവുമാണ്. അതുകൊണ്ട് അവരെല്ലാം തിരുക്കുടുംബത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കട്ടെ. അതേ പറയാനുള്ളൂ ഒരു പരിഹാരം. നമ്മൾ
എന്താണ് ഈ കാണുന്നത്? നിങ്ങളെന്താണ് വെല്ലുവിളിക്കുന്നത്? മൂന്നിക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കുന്നത്? അല്ല, എത്തിയല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ കണിയാന്ത്ര സഹോദരനോട് തിരക്കിയതേ ഉള്ളൂ. പ്രിയോരസിനെ ഒരു യാത്ര കഴിഞ്ഞുവെന്ന് മട്ടുണ്ടല്ലോ സഞ്ജയും കുടയും ഒക്കെ. അതെ, വരാപ്പുഴ വരെ ഒന്ന് പോയി നമ്മുടെ മെത്രാൻ തിരുമനസിനെ ഒന്ന് കാണാൻ. ആ, നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ പറ. വാഴക്കുളത്ത് ഞാൻ പറഞ്ഞിരുന്ന നമ്പിയ പറമ്പിലച്ചനെ കണ്ടിരുന്നോ? നമ്മൾ കണ്ടിരുന്നു. ആ കത്തലായിരുന്നു നമുക്ക് പെരുത്ത് സഹായം ചെയ്ത്. മരമുള്ള പുരയിലൊക്കെ പോയി സംസാരിക്കാനെ കൊണ്ട് ആളെ ഏർപ്പാടാക്കി തരികയും ചെയ്തു. ഒരു കൊവേന്റെ അവിടെ ഉണ്ടായാ കൊള്ളാമെന്ന് ചിലരൊക്കെ അഭിപ്രായവും പറഞ്ഞു. വേണം, വാഴക്കുളത്ത് മാത്രമല്ല അരണാട്ടുകരയിലും മമ്പഴക്കാടും മുത്തോലിയിലും എല്ലാം ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോക്കിക്കോ, ഈ ലോകത്തിന്റെ നാനാ ദിക്കുകളിലും ഇതുപോലെയുള്ള ബേസ്രവുമകൾ ഉണ്ടാകും തീർച്ച. ആ, പോയ കാര്യം എന്തായി? തടികളാഞ്ഞിലും തേക്കൊക്കെ ഉണ്ട്. അത് ആ സംഗതി കൊള്ളാം, പക്ഷേ ഇവിടെ വരെ എത്തിക്കാൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വരും അല്ലേ? സബൂറായിരിക്കും, ഒക്കെ സലാമത്താക്കി തരാം. വരുന്ന എടോപ്പാതിക്ക് തടി ഇവിടെ എത്തിയിരിക്കും. ഇത് മേത്രയുടെ ബാക്കാ. നേരം നോക്കി വെട്ടി ഇറക്കിടാനും ഏർപ്പാടാക്കിട്ടാ ഈ ഞങ്ങള് പോകുന്നത്. കണിയാന്തര സഹോദര, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്താട്ടെ, ക്ഷീണം കുറച്ചൊന്ന് കുറയട്ടെ. സുലൈമാനി ആയിക്കോട്ടെ, ഞമ്മക്കതാ പ്രിയം. ആയിക്കോട്ടെ, ലേശം കാശിന് പുഴിയെന്നും എടുക്കാം. എന്നാ ഞാനും വരാം പിന്നാൻ പുറത്തേക്ക്. നിങ്ങളിത് കേക്കി വലിയ എത്രാറേ. വാസ്തവത്തില് ഞമ്മൾ ഈ മരാമത്ത് കൂടിയതിന് പിന്നില് ആദ്യം അല്പ ദുരുദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. കെട്ടിടം പണിക്ക് ജാസ്തി തടി വേണ്ടി വരുന്ന് ഞമ്മക്കറിയായിരുന്നു. മേത്തരെ, അതൊരു ദുരുദ്ദേശമാണോ? ഒരു കച്ചവടക്കാരൻ കൗശലക്കാരനും ആയിരിക്കണം, പക്ഷേ കച്ചവടത്തിൽ കള്ളത്തരം കാണിക്കരുത്. കട്ട വസ്തു കത്തിപ്പോകും. അത് ശരിയാ, പക്ഷേങ്കില് നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ഞമ്മൾ പറയാ, ഈ കൊബേന്ദന്റെ പണിക്ക് ഞമ്മളെ സ്വന്തം പുറന്റെ പണിക്കുന്ന പോലെ മെനക്കെടാൻ ഞമ്മൾ തയ്യാറാണ്. ഈ കൊബേന്ദ ഇവിടെ വരേണ്ടത് ഈ നാടിന് മുഴുവൻ ഒരു ആവശ്യം കൂടിയായിരിക്കണം. നിങ്ങൾ ഇതിന്റെ പണി തുടങ്ങിയ അന്ന് മുതല് നാട്ടിലൊരു സമാധാനമൊക്കെ വന്നിട്ടുണ്ട്. ആ ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയോർച്ചു. കൊച്ചുപറമ്പിൽ അച്ഛനോ? മേത്തൽ അറിയുമല്ലോ അല്ലേ, കൊച്ചുപറമ്പിൽ കുഞ്ഞാക്കോ അച്ഛൻ. അസ്സലാമു അലൈക്കും. ഞമ്മള് പെരുത്ത് കണ്ടിരിക്കണ്, പക്ഷെ സംസാരിക്കാനെത്തിട്ടില്ല. ഇവിടെ എല്ലാ കാര്യത്തിനും എനിക്കൊരു ആശ്രയവും തുണയും ഒക്കെയാണ് ഇദ്ദേഹം. എന്നാ നിങ്ങള് സംസാരിച്ചിരിക്കും, ഞമ്മൾ ആ കുഞ്ഞോട്ടിന് അടുത്ത് നിന്ന് പോട്ട്. കുഞ്ഞോട്ടേ, കുഞ്ഞോട്ടേ. ആ കൊച്ചുപറമ്പിലച്ചോ, കുത്തിയ തോടടവകയിലെ ധ്യാനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആത്മീയ ചൈതന്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മുടെ സഭാമക്കൾ. എന്നാൽ അവരെ നയിക്കാൻ നല്ല ഇടയന്മാരുടെ കുറവുണ്ട്. നമ്മുടെ സെമിനാരിയിൽ നിന്നും നല്ല വിശുദ്ധിയും വിവേകവുമുള്ള വൈദികരെ വാർത്തെടുക്കണം. ഇടവക ധ്യാനങ്ങൾ വെറുമൊരു പേരിനു വേണ്ടി ആകരുത്, നല്ലവണ്ണം ഒരുങ്ങി വേണം ചെയ്യാൻ. ഇടയനും അജഗണങ്ങളും ഒരുപോലെ. അട്ടെ പ്രിയോർച്ചൻ, വരാപ്പുഴയ്ക്ക് പോയ കാര്യം എന്തായി? മെത്രാണച്ചനെ കണ്ടിരുന്നോ? കണ്ടു, സംസാരിക്കുകയും ചെയ്തു. പിന്നെ 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 എന്തുണ്ടായി പറയൂ. ഇതിന്റെ പേരിൽ ഇവിടെ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് അച്ഛൻ എല്ലാവരോടും പറയണം. വരാപ്പുഴ മെത്രാൻ തിരുമനസുകൊണ്ട് എന്നെ സുറിയാനിക്കാരുടെ വികാരി ജനറലാക്കി നിയമിച്ചിരിക്കുകയാണ്. സത്യമായിട്ടും ഇപ്പോൾ ഇപ്പോൾ വീർപ്പുമുട്ടൽ എനിക്കാണ് സന്തോഷം കൊണ്ട്. പ്രിയോറസിന്റെ അനുഭവത്തോടെ തന്നെ ഈ വിവരം ഞാൻ മറ്റച്ഛന്മാരെ അറിയിക്കട്ടെ. വരട്ടെ, ആഹ്ലാദിക്കാൻ ആരംഭിക്കും മുമ്പ് ആലോചിക്കുക കൊച്ചുപറമ്പിൽ. അല്ല, ഇതാര് പെരിയ ബഹുമാനപ്പെട്ട തൊണ്ടരാടാൻ തോന്നിച്ചു. കുറെ കാലമായാലും ഈ വഴിയൊക്കെ കണ്ടിട്ട്. അല്ല, ആള് വലിയ ഗൗരവത്തിലാണല്ലോ. കാര്യപ്പെട്ടവരങ്ങനെ ആയില്ലെങ്കിൽ ആരെങ്കിലും ആയല്ലേ മതിയാവും കൊച്ചുപറമ്പിൽ. അന്തോണിയച്ച, എന്തുണ്ടെങ്കിലും നേരിട്ട് പറഞ്ഞോളൂ, ഇതിന്റെ പേരിൽ പരിഭവിക്കില്ല തീർച്ച. ദണ്ണമുണ്ട് ചാവറയച്ചൻ, മലയാളത്തിന്റെ മഹാത്മാവായി മലയാളക്കര മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അങ്ങ് അതിന്റെ വളർച്ചയെ തളർത്തും വിധം എതിർപക്ഷത്തിന്റെ വക്താവായി തീർന്നിരിക്കുന്നു. എതിർപക്ഷത്തിന്റെ വക്താവ്? ഒളിച്ചു പിടിക്കാൻ ഇനിയും പണിപ്പെട്ട് പരിശ്രമിക്കേണ്ട. അരമനയുടെ അകത്തളങ്ങളിൽ നിന്ന് എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അറിഞ്ഞതിനെ പ്രതി അദ്ദേഹത്തെ അഭിനന്ദിക്കല്ലത് വേണ്ട തൊണ്ടനാടേ. അമ്മയെ മറന്ന അയൽക്കാരിയെ സ്നേഹിക്കുന്നവരെ അഭിനന്ദിക്കുവാൻ മനസ്സനുവദിക്കുന്നില്ല കൊച്ചുപറമ്പിൽ. അപ്പോൾ
വികാരി ജനറാൽസ്ഥാനം നിസ്സാരമായ ഒന്നാണോ? അധികാരത്തെക്കാൾ അനുസരണത്തിനാണ് പ്രിയോറച്ചന് വില കൊടുക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം സമൂഹാംഗങ്ങളുടെ പിന്തുണയായിരിക്കും ഏതൊരു സന്യാസിയും ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. കൂട്ടത്തിലുള്ളവർ കുതികാൽ വെട്ടുന്നതുപോലെ അവനെ വേദനിപ്പിക്കുന്നതായും മറ്റൊന്നുണ്ടായില്ല. ഏതായാലും അക്കാര്യത്തിൽ ചാവറയച്ചൻ ഭാഗ്യവാനാണ്. അന്തോണിയച്ചൻ എന്നെ അകാരണമായി തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധാരണകളൊന്നുമില്ല, ശരിയായ ധാരണകളെ ഉള്ളൂ. അല്ല, അച്ഛൻ വിചാരിക്കുന്നതല്ല ശരി. പിന്നെ മലബാർ സഭയ്ക്ക് ആവശ്യം മണ്ണിന്റെ മണമുള്ള ഒരു മേൽപ്പട്ടക്കാരനെയാണ്. അങ്ങനെയല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അതറിയാമായിരുന്നെങ്കിൽ വികാരി ജനറൽ സ്ഥാനം എന്ന കേവലം ഒരു എല്ലിൻ കഷ്ണത്തിന്റെ ആകർഷണത്തിൽ മയങ്ങി ലത്തീൻ സഭയുടെ പിടിയാളായി ഇവിടെ ആരും നിൽക്കുകയില്ലായിരുന്നു. അല്ലതൊണ്ടനാളെ, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ വികാരി ജനറൽ സ്ഥാനം മെത്രാൻ പടത്തിന് മുന്നോടിയായുള്ള ഒരു അംഗീകാരമായി വേണം കാണാൻ. അംഗീകാരമായോ? അസംബന്ധം പറയാതിരിക്കൂ. വരുതിക്ക് നിർത്തുവാൻ സായിപ്പറിഞ്ഞു കൊടുത്ത ഒരു എല്ലിൻ കഷ്ണമാണ് ഈ സ്ഥാനം. നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള മലയാളത്തിലെ നസ്രാണികൾക്ക് ആരും അവതാരിയുമായി ഒരു സ്ഥാനവും നൽകേണ്ടതില്ല. അത് നമ്മുടെ അവകാശമാണ്. അവകാശം എന്നതൊക്കെ ശരി തന്നെ. എങ്കിലും എന്റെ അന്തോണിയച്ച, ഞാനൊന്ന് ചോദിക്കട്ടെ. ഒരു നാട്ടുമെത്രാനെ ലഭിക്കുക എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള നമ്മളുടെ കാത്തിരിപ്പാണ്. പക്ഷേ നമ്മുടെ കേരള സഭ അതിന് ഇനിയും വളരേണ്ടതുണ്ട്. നൂറ്റാണ്ടുകളോളം പ്രായമായൊരു സഭയ്ക്ക് ഇനിയും പക്വതയായിട്ടില്ലെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? എന്റെ അന്തോണിയച്ച, ഒന്നാമതായി നമ്മുടെ ആളുകൾക്ക് കാര്യങ്ങൾ വേണ്ട വിധം ഗ്രഹിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകണം. അതിന് അവർ അക്ഷരമറിയണം, ജ്ഞാനക്കുരുടത്വം നീങ്ങണം, നീക്കണം. മലബാർ സഭയ്ക്ക് ആവശ്യം ഒരു മലയാളി മെത്രാനെയാണ്, അല്ലാതെ ആശാൻ കളരിയിലെ അഭ്യാസങ്ങളല്ല. അതെ, അത് തന്നെയാണ് ഞാനും പറയുന്നതും. ആശാൻ കളരിക്കപ്പുറത്തേക്ക് നമ്മുടെ കേരള സഭ കടക്കേണ്ട നേരം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാലയങ്ങൾ ഉണ്ടാകണം. അക്ഷരമറിയുമ്പോൾ വായിക്കുവാൻ നല്ല ഗ്രന്ഥങ്ങൾ വേണം. അവയച്ചടിക്കുന്ന അച്ചുകൂടങ്ങൾ ഉണ്ടാകണം. അപ്പോൾ സത്യവിശ്വാസം ഏതെങ്കിലും വഴിക്ക് പോയിക്കോട്ടെ എന്ന്. കൊള്ളാം. ഒരിക്കലുമില്ല. വിശ്വാസത്തിന് അറിവിന്റെ പിൻബലമില്ലെങ്കിൽ അതിനെ അന്ധവിശ്വാസം എന്ന പേരായിരിക്കും കൂടുതൽ ഉചിതമായിരിക്കുക. ജ്ഞാനമുള്ള സഭാതനേരിൽ നിന്ന് നല്ല വിശുദ്ധിയും വിവേകവുമുള്ള വൈദികരും നേതാക്കളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അറിവില്ലാത്ത വൈദികർ തങ്ങൾക്കു തന്നെയും മറ്റുള്ളവർക്കും നാശം ക്ഷണിച്ചു വരുത്തും. വിദേശമെത്രാന്മാർക്ക് മുന്നിൽ നടുവളച്ചു നിന്നുകൊണ്ട് എന്ത് നേടാനാകുമെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്? റോമിൽ നിന്നും അധികാരം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവരെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവ തിരുമനസ്. ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വികാരി ജനറാളിന്റെ അധികാരം സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരുപാടുണ്ട് മനസ്സിൽ സ്വപ്നങ്ങൾ. എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരിക്കണം. ചിട്ടതെറ്റിയ മലബാറിലെ സഭയുടെ ആരാധനാക്രമത്തിന് ഒരു നിയത രൂപം വരണം. ഇതിനൊക്കെ പണച്ചെലവാകുന്ന കാര്യം ഓർക്കാഞ്ഞിട്ടോ അതോ മനഃപൂർവ്വം മറന്നു കളഞ്ഞതോ? കൊവേന്ത കെട്ടാൻ പോലും കാലണയ്ക്ക് കഷ്ടപ്പെടുന്ന പ്രിയോറച്ചന് മലബാർ സഭയെ മുഴുവൻ കരക്കെത്തിക്കാൻ കഴിയുമെന്ന്. കൊള്ളാം. നടക്കും, ദൈവം നടത്തും. മൂടസ്വർഗവാസികളോട് അധികം സംസാരിച്ച് നേരം കളഞ്ഞിട്ട് കാര്യമില്ല. ഒച്ചിഴയുന്ന വേഗത്തിൽ സുറിയാനി സഭയെ നയിക്കുവാനുള്ള തീരുമാനങ്ങളൊന്നും ശുഭമായി അവസാനിക്കില്ല, അത് തീർച്ച. ഓർത്തുകൊള്ളുക ചാവറയച്ചൻ, നാട്ടുമെത്രാനു വേണ്ടിയുള്ള പോരാട്ടം തുടരാൻ തന്നെയാണ് എന്റെ തീരുമാനം. എന്നോടൊപ്പം വർഗബോധമുള്ള ഒരുപാട് മാർത്തോമ ക്രിസ്ത്യാനികളും ചേരുമെന്ന് തീർച്ച. ഈ പോരാട്ടത്തിൽ ചാവറയച്ചൻ ഒരു തടസ്സമാകാതിരുന്നാൽ നന്ന്. ഉഷാറാക്കി വരുന്ന മായ്ക്ക് മുമ്പ് പാളികൾ ഒരുപടി കഴിക്കണം അല്ലേ കുഞ്ഞുട്ടി? ശരിയാ മേത്രേ, ഇതൊക്കെ ഒന്ന് നോക്കിക്കേ, നമ്മുടെ നാടിന് മുഴുവൻ ഐശ്വര്യമൊക്കെ വന്നിട്ടില്ലേ. അല്ലെങ്കിൽ കുന്നിൽ ബലിവത്രാൻ ഒരു വെളിച്ചം തെളിച്ചപ്പോ നാട്ടിൽ മുഴുവൻ ഒരു വെട്ടം വന്നിട്ടുണ്ട്. ഏത്? ഈ പറഞ്ഞു പറയുമ്പോ എല്ലാം
ആർക്കും പുല്ലുവല. അവന്മാരോട് ആ കടലപ്പടിക്കുള്ള തടി മുറിക്കാൻ പറഞ്ഞിട്ട് അതേതാണ്ട് ഒരു മാതിരി അടിപ്പി വെക്കുന്ന വിറക് പോലെ. ഈ ബിലിസികളെ കൊണ്ട് നമ്മൾ തോറ്റല്ല കുഞ്ഞോട്ടെ. ഈ ചുമ്മാ ഈ പൊറിഞ്ഞവനോടാ കളി. ത്രേസ്യ 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 കുട്ടിയെ, ആ പഴയ പരിചയമൊന്നും ഇപ്പൊ കാണിക്കുന്നില്ലല്ലോ. എന്നാ പഴയ പരിചയം ഇനിയും കാണിക്കണോ? കൊറേ നാളെ നീ തുടങ്ങിട്ട്. എന്നാ ത്രേസ്യ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലോ. തമാശ പെണ്ണുങ്ങളുടെ അടുത്താണ് നിന്റെ തമാശ? ഈ ത്രേസ്യാരെന്ന് നീ എന്നെ അറിയും? ത്രേസ്യാ വേണ്ട പോ. തമാശിക്കാൻ വരുന്നവൻ എന്താ പറഞ്ഞു മാപ്പിളെ? കൊന്തേക്കായിട്ട് വലിയ വിശ്വാസിയായെന്ന് തോന്നുന്നു മോനെ. ഈ ത്രേസ്യ ചുമ്മാ എന്റെ മോനെ, ഇയാളെ തന്നെ ചേർത്തി പോട്ടെ, വിട്ടുകളാ, ഞാൻ നോക്കിക്കോളാം. മോൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ പോവാ. എന്താ പൊറിഞ്ചു മാപ്പിളേത്? മോൻ വല്ലതും കണ്ടായിരുന്നു? കണ്ടു. ഓ, മോൻ ഒന്നും കണ്ടില്ല. വാസ്തവം പറഞ്ഞാൽ മോൻ വന്നത് നന്നായി. അല്ലെ, ത്രേസ്യയുടെ വാക്കത്തേക്ക് പണിയായ. പൊറിഞ്ചു മാപ്പിള ഇങ്ങോട്ട് വന്നേ, ഞാൻ ഒരു ജോലി തരാം. ഇങ്ങോട്ട് വന്നേ. എന്നാലും വാ ത്രേസ്യ. ചങ്ങാടോ? ഒന്നും അല്ല മേത്രെ, ഇതൊരു അച്ചുകൂടത്തിന്റെ മാതൃകയാണ്. അതൊന്ന് ഇറക്കി വെക്കാൻ സഹായിക്കാമോ? ആശാരിയെ വിളിച്ച് മരത്തിലൊന്ന് ശ്രമിച്ചു നോക്കണം, എങ്കിലേ എന്തെങ്കിലും ഒക്കെ പറയാനൊക്കൂ. പ്രിയോരജനൊന്ന് വിചാരിച്ചാൽ ആ നടത്തിയിരിക്കും. എന്തെല്ലാം യാതനകൾ സഹിക്കേണ്ടി വന്നാലും. കണിയാന്ത്ര സഹോദര, മനുഷ്യര് തടസ്സം നിന്നാലും ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്യാതിരിക്കാനൊക്കുമോ? അതുകൊണ്ട് പോയി നേരെ തിരുവനന്തപുരത്തേക്ക്. ദിവസങ്ങൾ കാത്തുകെട്ടി നിൽക്കേണ്ടി വന്നു. ഒടുവിൽ ഒരു പ്രാവശ്യം അച്ചുകൂടത്തിന്റെ പ്രവർത്തനം കാണുവാനുള്ള അനുവാദം മേടിച്ചെടുത്തു. കണ്ടതെല്ലാം മനസ്സിൽ വരച്ചെടുത്തു. വാഴപ്പിണ്ടിയിൽ ഒരു മാതൃകയും തീർത്തു. വലിയ പ്രിയോരജൻ, നിങ്ങളൊരു യുഗ സൃഷ്ടാവ് തന്നെ. അക്ഷരം പഠിച്ച നാൾ മുതൽ ആഗ്രഹിക്കുന്നതാ വായിക്കാൻ കുറച്ച് നല്ല പുസ്തകങ്ങൾ വേണമെന്ന്. വായന ഇഷ്ടപ്പെടുന്നവർക്ക് ഏകാന്തതയിൽ സന്തോഷമുണ്ടാകും. ഇറങ്ങണം ഒരുപാട് നല്ല ഗ്രന്ഥങ്ങൾ. ഈ നാടുണരണം, വളരണം. ആ ഹൈദരാലി, തൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? താനും വാപ്പയുടെ വഴിക്ക് തന്നെ തിരിയാനാണോ പരിപാടി? കാര്യങ്ങളേ, ഓൻ ഞമ്മക്കൊരു സഖായൊക്കെയാണ്. പക്ഷേങ്കിലേ ഓൻ്റെ രീതികളൊക്കെ വേറെയാണ്. ഞമ്മളായിട്ട് നിർബന്ധിക്കാറില്ല. അത് പിടി, നിങ്ങൾ വിഷയം മാറ്റാണ്ട് വന്ന കാര്യം പറയണേ. ഇപ്പോഴത്തെ വെയിലിനെന്താ ഒരു ചൂട്. തൊണ്ട തണുക്കാൻ എന്തെങ്കിലും ഒക്കെ കുറച്ചെടുത്താലും കുഴപ്പമില്ല മേത്രേ. ഈ പുറ പോയി മോരിന്റെ വെള്ളം കൊണ്ടു. ആ മേത്രേ, ഒരു ലേശം കാന്താരിമുള്ളോടെ കീറിട്ടോളാൻ പറയും. അതും പറഞ്ഞോളി. അല്ലോ, നിങ്ങൾ വന്ന കാലം നിൽക്കാണ്ട് നമ്മുടെ പുറയിൽ വന്ന് കുത്തിയിരിക്കണേ. അതിന്റെ ഒന്നും ആവശ്യമില്ല മേത്രേ. മേത്രേ, എനിക്ക് താങ്കളെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ എന്താണ് ഈ പറയണത്? ഞമ്മക്ക് പൂടി കിട്ടണില്ല. നിങ്ങൾ കറി കളിക്കാതെ മനസ്സിനെ മനസ്സിലാകാത്ത വണ്ണത്തിന് അങ്ങോട്ട് പറയില്ലേ. അതെ മേത്രേ, പ്രിയോരജനെ സുറിയാനിക്കാരുടെ വികാരി ജനറലായി നിയമിച്ചിരിക്കുന്നു. എന്റെ റബ്ബേ, ബിജാഗിരി ജനല, അതെന്ത് ഉദ്യോഗാണത്? അതെന്തേലാട്ടെ, അത് നിങ്ങളെ മാപ്പിള വാറിന്റെ കാര്യം. അതിപ്പോ നമ്മളെന്ത് വേണ്ടിയെന്ന് പറയും? നിങ്ങക്ക് പുതിയ കസേര പണിയാൻ മരം വല്ലതും വേണോ? മരം വേണം മേത്തരെ, പക്ഷെ പണിയേണ്ടത് കസേരയല്ല.
പിന്നെ പള്ളിയിൽ വിളിക്ക. പള്ളിയല്ല മേത്രേ, പള്ളിക്കൂടം. എന്റെ ബ്രദറിങ്ങളെ, എന്നാത് നമ്മൾ കേട്ടിട്ട് പോലില്ലല്ല, പിന്നെങ്ങനെയാണ് പണിയണത്? തടിയിൽ തീർക്കേണ്ടത് എന്തുവാണെന്ന് മനസ്സിലായി. പദം പുതിയതായതുകൊണ്ട് അറിയാൻ എനിക്കും ഒരു ആകാംക്ഷ. അത് തന്നെയാണ് നമ്മൾ പറയണത്. നിങ്ങൾ ആ പുതിയ സ്ഥാനത്തെ കുറിച്ച് പറയും. എന്തെന്നാ പള്ളിന്റെ കൊടവ? പള്ളിക്കൂടം എന്നല്ലേ വലിയത്തനാര് പറഞ്ഞത്? അതെ, അതുതന്നെ, പള്ളിക്കൂടം. എല്ലാ പള്ളികളോടും ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന വിദ്യാക്ഷേത്രം. പടച്ചോനെ, പള്ളിയിലും മറ്റൊരു ക്ഷേത്രമാ? നിങ്ങൾ എന്ത് ഭർത്താനാണ് ഈ പറഞ്ഞത് വലിയത്തനാരെ? ഓ എന്റെ ബാപ്പ, ബാപ്പ കരുതും പോലെ അമ്പലം ഒന്നും അല്ലത്, നമ്മുടെ ഓത്തുപള്ളി പോലെ ഒന്ന്. എങ്കിൽ അങ്ങനെ തെളിച്ച് പറയില്. ബാക്കികൾ കേട്ടപ്പോ നമ്മൾ വിചാരിച്ചു ഹൈന്ദവരുടെ എന്തോ കാര്യമാണെന്നല്ലേ. എന്റെ മേത്തരെ, വാക്കുകൾക്ക് എന്തൊരു ജാതിയും മതവും മാറണോ? അതിങ്ങൾ പറയും, പക്ഷെങ്കില് തീ കൊണ്ടാണ് കളിക്കണത്. നിങ്ങൾ ആ പുല്ലരിക്കുന്ന് സ്ഥലം മേടിക്കാൻ പോയപ്പോ ഏറ്റുമാനൂരമ്മന്റെ കരയെന്ന് പറഞ്ഞ് ഓരുണ്ടാക്കിയ പുകില് നിങ്ങൾക്ക് ഓർമ്മയില്ല വലിയതിനാറേ? മേത്തരെ, അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് എതിർപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനിറങ്ങുന്നത്. ഇതിനുള്ള ഉത്തരവ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാലങ്ങളായി കാത്തുകഴിഞ്ഞൊരു വലിയ കിനാവാണ് വലിയ പ്രിയോറേറ്റ്സിന് ഇപ്പോൾ തെളിയിക്കാൻ പോകുന്നത്. ഇതിനായി ഈ നാട്ടിലെ യുവജനങ്ങളെയെല്ലാം സംഘടിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. പക്ഷേ പള്ളിമുറ്റത്താകുമ്പോൾ ഈ മുസൽമാനായ ഞാൻ മാറി നിൽക്കേണ്ടി വരുമോ വലിയകത്തനാരെ? ഒരിക്കലുമില്ല, അങ്ങനെ ഉണ്ടാവരുത്. മതങ്ങളല്ല, മനുഷ്യരാണ് പള്ളിക്കൂടത്തിന്റെ പടികടന്നു വരേണ്ടത്. അപ്പോ നമ്മുടെ മാന്നാനം കുന്നിന്റെ മുകളിലും ഒരു പള്ളിക്കൂടം വരുമല്ലോ? തീർച്ചയായും. അറിവിന്റെ പൊൻവെളിച്ചം തേടി നാളത്തെ തലമുറ ഈ ബേസ്രഉമ്മയുടെ പടികൾ കയറുന്നതിന് കാലം സാക്ഷി നിൽക്കും. പക്ഷേ വലിയകത്തനാരെ, അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്ന വെറും സാധാരണക്കാരാണ് നമ്മളിൽ അധികമെന്ന് ഞാൻ പറയാതെ തന്നെ അങ്ങേക്കറിയാമല്ലോ. പഠിത്തത്തേക്കാൾ അവർക്ക് പ്രാധാന്യം പാഠവും പറമ്പുമെല്ലാം ആയിരിക്കും. അറിവിനേക്കാൾ അന്നമായിരിക്കും അവർക്ക് കൂടുതൽ ആവശ്യം. ഹൈദരാലി പറഞ്ഞതിലും കാര്യമുണ്ട്. ആശയങ്ങൾ കൊണ്ട് ഒരിക്കലും ആമാശയം നിറയ്ക്കാനാകില്ലെന്ന് കൊവേന്തയിലെ പല കോണിലും കുശൂഷിക്കുന്നതും കേട്ടു. അത് ശരിയാണല്ലോ വലിയത്തനാരെ, അതിനിപ്പോ എന്താണ് ഒരു മാർഗം? ആലോചിക്കഴിഞ്ഞിട്ടല്ല മേത്തരെ, ഉച്ചയ്ക്കൊരു നേരത്തെ കഞ്ഞി കൊടുക്കാനായാൽ ഈ കരയിലെ കുഞ്ഞുങ്ങളൊക്കെ വരും. മാത്രവുമല്ല, പള്ളിക്കൂടത്തിലേക്ക് പൈതങ്ങളെ ആകർഷിക്കാനും ആകും. പക്ഷേ പ്രിയോരച്ച, കയ്യിൽ നിന്ന് കാശ് മുടക്കാന്ന് വെച്ചാ അതും എത്ര കാലത്തേക്ക്? അത് കഴിയുമ്പോ പിന്നെ? അത് ശരിയാണല്ലോ വലിയത്തനാരെ, അതിനെന്താണ് ഒരു മാർഗം? ദിവസവും കഞ്ഞിക്കുള്ള കായ് കണ്ടെത്തുമല്ല മേത്തരെ. പിടിയേരി എന്നൊരു പരിപാടിക്ക് പദ്ധതിയുണ്ട്. ഓരോ കുടുംബവും ഓഹരിയിൽ നിന്നും ഒരു പിടി മാറ്റിവെച്ചാൽ ഉച്ചക്കഞ്ഞിക്ക് പള്ളിക്കൂടത്തിൽ മുട്ടുണ്ടാകില്ല. ഇനിയുമുണ്ട് മനസ്സിൽ പദ്ധതികൾ. കുന്നിനു താഴെ തെക്കുമാറി പാടത്തിന്റെ കണ്ണായ സ്ഥലത്ത് 17 acres നിലം വാങ്ങിയാൽ കാര്യങ്ങൾക്ക് മുട്ടില്ലാതെ പോകും. നന്നായിരിക്കുന്നു, എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കി, ഞാൻ ആ ആശാരിപ്പൂര് വരെ ഒന്ന് പോകട്ടെ. വാപ്പ, ആ ആഞ്ഞിലിയുടെ 10 acres മാറ്റിയിടാൻ പറയാലേ. പറഞ്ഞോളി പറഞ്ഞോളി, ഒക്കെ ഒന്ന് വേഗം ശരിപ്പെടുത്തി തരപ്പെടുത്താൻ പറ. അല്ല വലിയത്തനാരെ, നിങ്ങളിവിടെ സ്ഥലം മേടിക്കുമ്പോ ആ പോരൂക്കർക്കത്തിനാരും പാലക്കൽക്കത്തിനാരും നിങ്ങൾക്ക് വലിയ സഹായമായിരുന്നു അല്ലേ? സഹായോ? അവരായിരുന്നു എല്ലാം. ഞാൻ ആ ഗുരുക്കന്മാർക്ക് തുണയായി കൂടിയെന്നു മാത്രം. എന്നെ തനിച്ചാക്കി അവരങ്ങ് പോയി. 2 ചിറകുകൾ മുടിഞ്ഞ പക്ഷിയെ പോലെ ഞാൻ മാത്രം ഇവിടെ. പക്ഷേ ഞാൻ അതിൽ വിഷമിക്കുന്നില്ല. എന്റെ സഹസന്യാസികളെല്ലാവരും എല്ലാ കാര്യത്തിനും എനിക്ക് തുണയായുണ്ട്. ഒരിക്കലും നിഷ്ക്രിയനായിരിക്കാൻ വയ്യ. ദൈവം തുടങ്ങിവെച്ചത് ദൈവം തന്നെ പൂർത്തിയാക്കും. നമ്മൾ സഹകരിച്ചാൽ മാത്രം മതി. പാലക്കലച്ച് വസന്തത്തിലെ മഴവില്ല്, ശാന്തം സുന്ദരം, പുരുക്കരാച്ചൻ അഗ്നിയാണ്, ഒരു തീജ്വാല പോലെ. ആ ഉജ്ജ്വല ആത്മാക്കളുടെ രാജസ ദീപ്തി ഞങ്ങൾക്കെന്നും പ്രചോദനമായിരുന്നു. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ കുച്ചുറമ്പിരച്ച? ലിയോപോൾഡ് മൂപ്പച്ചനും പ്രിയോറച്ചനും കൂടി കൂനമാവിൽ തുടങ്ങാൻ ആഗ്രഹിച്ച കന്നികാലയത്തിന് മെത്രാൻ തിരുമനസിന്റെ അനുമതിയായിരിക്കും. സത്യമായിട്ടും ദൈവമേ,
നിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര നാളായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ മണ്ണിൽ ഒരു കന്നികാലയം ഉണ്ടാകുവാൻ വേണ്ടി. പുത്തൻപള്ളിയിൽ വലിയൊരു കെട്ടിടവും പരിശീലിപ്പിക്കുവാൻ യൂറോപ്യൻ കന്യാസ്ത്രീകളും ഒക്കെ വേണമെന്ന് നിർബന്ധം പിടിച്ചിരുന്ന മെത്രാൻ തിരുമനസ് നമ്മൾ കൂനമ്മാവിൽ വെറും 18 രൂപ മുടക്കി പണിതീർത്ത പനമ്പുകുടിലിൽ തുടങ്ങാനിരിക്കുന്ന കന്നികാലയത്തിന് അനുമതി നൽകുക എന്ന് വെച്ചാൽ അതിൽ ദൈവപരിപാലന എന്നല്ലാതെ മറ്റെന്താണുള്ളത്? അത്യാവശ്യമായി എന്തോ സന്ദേശം എത്രാഴ്ച തന്നിരിക്കുന്നു. എന്തോ പ്രശ്നമുണ്ട്, വേഗത്തിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. എന്താ എന്താ പ്രശ്നം? ആധി പിടിക്കാനൊന്നുമില്ല, പക്ഷേ കരുതലുണ്ടായിരിക്കണമെന്ന്. അന്തോണിയച്ചന്റെ നേതൃത്വത്തിൽ ബാഗ്ദാദിൽ നിന്നൊരു കൊടുങ്കാറ്റ് അറബിക്കടലിന്റെ തീരത്തേക്ക് വരുന്നു, ഈ മലയാളത്തിന്റെ മണ്ണിലേക്ക്. കൊടുങ്കാറ്റോ? അതെ, കേരള സഭയെ തച്ചുടയ്ക്കുവാൻ വേണ്ടി കൊടുങ്കാറ്റ് പോലൊരാൾ, റോക്കോസ്, തോമാ റോക്കോസ്. പള്ളിക്കൂടത്തിൽ വന്നാൽ അച്ചടക്കത്തോടെ ഇരിക്കണമെന്ന് അറിയില്ല അല്ലേ? നാം ഇന്ന് എന്തിനെ കുറിച്ചാ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നോമ അങ്ങട് പറഞ്ഞുതരാം. മന്ദശിരോമണി അവിടെ ഇരിക്കുക. ആരെ കുറിച്ചാ പഠിക്കേണ്ടതെന്ന് അറിയണ്ടേ? ഈശ്വരനെ കുറിച്ച്. ആരെ കുറിച്ചാണ്? നോമൊരു ശ്ലോകം അങ്ങട് ചൊല്ലിത്തന്ന ചൊല്ലുവോ? ഈശാവാസ്യം ഇതം സർവം. അങ്ങട് വലുത് മനസ്സിലായോ? നോം ഒന്നുകൂടെ അങ്ങട് പറഞ്ഞുതരാം. അങ്ങട് എറ്റിയല്ല. ഈശാവാസ്യം ഇതം സർവം എന്ന് വച്ചാൽ ഈശ്വരൻ എല്ലായിടത്തും വസിക്കുന്നു എന്നാണ് അർത്ഥം. എന്താണ്? ഔ, മണിയടിച്ചു. ഇനി ഭക്ഷണം കഴിഞ്ഞിട്ടാവാം. മക്കളെ, ഇനി നിങ്ങൾ പോയി കഞ്ഞി കുടിച്ചിട്ട് വാ. അമ്മച്ചി ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. അല്ല, എന്താ പൊറിഞ്ചു ഇന്ന് ഈ വഴിക്കൊക്കെ? അത് തേർമച്ചാർത്തി വാസ്തവത്തിൽ തന്നാത്തുള്ള സംഭവാന്നാ പറഞ്ഞു. പൊറിഞ്ചു അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയോ? എടാ, ഇതേ കുഞ്ഞുങ്ങൾക്ക് വിദ്യ ചൊല്ലി കൊടുക്കുവാനുള്ള പള്ളിക്കൂടമാ. ആ, അതെനിക്കറിയാം. പിന്നെ എന്നെത്ര നീ എന്നോട് ചോദിച്ചേ? ഓ, ചുമ്മാ എന്തായാലും ചോദിക്കണമെന്ന് ഓർത്ത് ചോദിച്ചാലോ. പക്ഷെ ഒരു സംശയം, ഈ വിദ്യ എന്ന് പറയുമ്പോ ഈ പൊറിഞ്ചുവനും ചില വിദ്യകളൊക്കെ അറിയാം. എങ്ങനെ അതൊക്കെ ഇവിടെ പഠിപ്പിക്കാനൊക്കോ? ചുമ്മാ നിന്ന് വായിട്ടിലേക്ക് അത് നീ ചെല്ല്. ആ എഴുത്തു പലകയുടെ പണി കഴിഞ്ഞിട്ടുണ്ടാകും, പോയി അതൊന്ന് എടുത്തിട്ട് വാ. ഓ, ദേ പണി കിട്ടി. വാസ്തവം പറഞ്ഞോ, ഈ പൊറിഞ്ചുവന വേണം എല്ലാ പണി അങ്ങ് ചെയ്യാൻ. വെറുതെ നിന്ന് പുളു പഠിക്കാതെ പോയി പറഞ്ഞത് ചെയ്യടാ. ഇതുപോലൊരു മടിയൻ. Thank you.
അക്ഷരം എഴുതി കാണിക്കുന്ന പലകയത് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നമ്മുടെ മേരിക്കുട്ടി മോളാളാകെ അങ്ങ് മാറി. ആ പഴയ കുസൃതി ഒന്നുമില്ല. എല്ലാത്തിനും നല്ല ഇരുത്തോ കാര്യപ്രാപ്തി ഒക്കെ ആയി പെണ്ണിന്. പെണ്ണിനിപ്പോ കല്യാണമൊന്നും വേണ്ടെന്നാ പറയുന്നേ. കുഞ്ഞ് തന്നെ പറ്റി ഏതാണ്ട് ധ്യാനം കൂടിയതുപോലെ എപ്പോഴും പ്രാർത്ഥനയിലും മൗനത്തിലും ഒക്കെ ആണല്ലോ. അതെ, അച്ഛനും പഠിക്കാൻ കുട്ടികൾ വെച്ച് തുടങ്ങി. ഞാൻ പോകുന്നു. നിൽക്കുമ്പോളെ അമ്മയും വരുന്നു. എവിടെയായിരുന്നു ഇത്ര നേരം? ഉച്ചക്കഞ്ഞ് കുടിക്കാറായപ്പോ എല്ലാം കൂടി ഇങ്ങ് പോകുന്നു അല്ലേ? എങ്ങനെയാ എഴുത്തും വായനൊക്കെ അറിയൂ? നല്ല മര്യാദയുള്ള കുട്ടികൾ, എന്തൊരു ബഹുമാനം. പണിയെടുത്ത് നടക്കേണ്ട ഇളം പ്രായത്തിൽ പഠിച്ചോണ്ട് നടക്കുക. കാലം പോയ ഓക്കേ. ആ ഏതായാലും മക്കൾ വന്നതല്ലേ, കഞ്ഞുകൂടി നടക്കട്ടെ. ചെല്ല്. ആ വർഗീസജ്ജനോ പൊറിഞ്ചുവേ, ഇവറ്റകളൊക്കെ നമ്പടെ ജാതി തന്നെയാണോടാ? പിന്നെ ഒന്നാന്തര ഇനങ്ങളല്ലായോ? ഓ, ഈ പ്രിയോരച്ചന് തന്നാ ഭാവിച്ചാ എന്തോന്നാ? അല്ലേ, ഞാനീ കുന്നും കയറി ഇങ്ങോട്ട് വന്നതേ എന്റെ ശരീര വ്യായാമത്തിനല്ല. വർഗീസച്ചന്റെ സാഹിത്യം. കോലോത്തെ തമ്പ്രാക്കളും ഇന്നാട്ടിലെ പ്രമുഖരും ഈ കുന്നിലി കാണിക്കുന്ന സമ്പ്രദായത്തിൽ ലേശം നിരസത്തില്ല. ഇന്നാട്ടിൽ ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ഇദ്ദേഹം ആരാ? നസ്രാണി സഭ സ്ഥാപിച്ച തോമസ് ലീഹായോ? സഭയെ ഉത്തരിക്കാൻ തോമസ് ലീഹ രണ്ടാമത് അവതരിച്ചതാന്നാ വിവരമുള്ളവരൊക്കെ പറയുന്നത്. ഓ, പിന്നെ ആ ധൈര്യവും കാര്യപ്രാപ്തിയും പള്ളി കയറിയുള്ള പ്രാർത്ഥനയും ജീവിത വിശുദ്ധിയും ഒക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതാ എന്റെ വർഗീസച്ചോ. അത് നീ എനിക്കിട്ട് നൂതിയതാണല്ലോ. വാസ്തോ ഓ ചുമ്മാ അടിയങ്ങനെ കിടാങ്ങളെ, എവിടെയാ എഴുത്തണ്ടേ? ആ പൂർത്തിയായി. എവിടേക്ക് തള്ളി കയറണേ? മാറി കങ്ങട്. കാള പെറ്റുന്ന് കേട്ട കയറെടുക്കണ എന്നങ്ങളെ പൊറിഞ്ചുവരെ. അടിയങ്ങളുടെ ചാളക്കുടിയില് പ്രിയോരച്ചമെന്ന് പറഞ്ഞത് കൊണ്ടാ കിടാങ്ങളെ കൊണ്ട് ഞങ്ങള്. ഓ, പ്രിയോരച്ചൻ ഇപ്പൊ പറയ കുടിയില് കയറി നിറങ്ങാൻ തുടങ്ങിയോ? അച്ഛന്മാരായ കുറച്ച് അന്തസ്സൊക്കെ വേണ്ടേ? അച്ഛൻ പറഞ്ഞപ്പോഴേക്കും കേട്ടേക്ക് അങ്ങട് എഴുന്നള്ളി ലേ കടക്ക പറഞ്ഞേ. വർഗീസച്ച, അടിക്കണമെങ്കിൽ എന്നെ അടിച്ചോളൂ. ചാമി, കോമ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കട്ടെ. നിങ്ങൾ പണിസ്ഥലത്തേക്ക് ചെല്ലേ. വർഗീസച്ച, ഞാനാണ് അവരെ വിളിച്ചത്. പ്രിയോരച്ചനിൽ ഇടപെടണ്ട. അതെങ്ങനെ ശരിയാവും? പ്രിയോരച്ചനാണല്ലോ കാര്യങ്ങൾ ഇവിടെ അവരെ എത്തിച്ചത്. അറിവും പാണ്ഡിത്യമുള്ള നിങ്ങള് എല്ലാവരും വെറുപ്പിക്കാൻ തന്നെയാണോ പുറപ്പാട്? ആരെയും വെറുപ്പിക്കാനല്ല, എല്ലാവരെയും സ്നേഹിക്കാനാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിവിടെ നടപ്പില്ല. വിജ്ഞാനസ്യ തദേശസ്യ ഭേദു നൈവജ നൈവജ അതേ അതേശക സർവേശ സമോ വിജ്ഞാനമേവജ. അറിവ് ദൈവികമാണ്. ദൈവം എല്ലാവരിലേക്കും ഒരുപോലെ ഒഴുകിയിറങ്ങുന്നു എന്നല്ലേ? എന്തിനാ മനുഷ്യരായ നമ്മൾ ദൈവത്തിന് തടസ്സം നിൽക്കുന്നത്? നിങ്ങളോട് അങ്ങനെ സംസാരിച്ചയക്കാൻ നോമങ്ങളുടെ ആളല്ല. മാത്രല്ല, നിങ്ങളുടെ മുഖത്തങ്ങോട്ട് നോക്കി ഒരു കാര്യമാണ് തർപ്പിച്ച് പറയാൻ ധൈര്യം കിട്ടണില്ലേ? നോമ്പ് പറയാനുള്ളത് പറഞ്ഞു, തൽക്കാലം നോമങ്ങോട്ട് പോവാ. നമുക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാകണില്ലേ? എന്തൊക്കെയാ കാണണേ, എന്തൊക്കെയാ കേൾക്കണേ,
കലികാലം. ശിവ ശിവ. വർഗീസച്ച, കാലത്തിന് മുൻപേ നടക്കുന്നവൻ ക്രൂശിക്കപ്പെടും. സഭയിലും സമൂഹത്തിലും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നവർ ഒറ്റപ്പെടും, കല്ലെറിയപ്പെടും. എങ്കിലും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് ക്രിയാത്മകമായി ചെയ്യാതിരിക്കാനാവില്ല, സമൂഹത്തിലെ അനീതിക്കെതിരെ പ്രവർത്തിക്കാതിരിക്കാനാവില്ല. വർഗീസ് അച്ഛൻ ചെല്ല്, പള്ളിയിൽ പോയി അല്പസമയം പ്രാർത്ഥിക്ക, എന്നിട്ട് കൊവേന്തയിൽ പോയി കാപ്പി കുടിച്ച് അല്പനേരം വിശ്രമിക്ക. ആ കണിയാന്ത്ര സഹോദരനും ചെല്ല്, ഞാൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് അക്ഷരം ചൊല്ലിക്കൊടുത്തിട്ട് വരാം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? വയറൊക്കെ നിറഞ്ഞോ? എന്നാ ഇന്ന് നിങ്ങൾക്ക് പുതിയ പ്രിയോരച്ചൻ പുതിയൊരു പാട്ട് പഠിപ്പിച്ചു തരാം. എന്താ? ദൈവകുമാരന്റെ ആരണ്യശോഭയെ കാണാകെ, കാരുണ്യനാഥന ദൈവകുമാരന്റെ ആരണ്യശോഭയെ കാണാകെ, കാരുണ്യവാരിധിയായ താൻ മാനുഷ കാരണം പാപാദി നീക്കുവാനാ, മനുഷ്യ നീച വേഷത്തെ ധരിച്ചൊരു മനുഷ്യ ത്രാതാവെ കാണാകെ. ഇനി നൃത്ത പഠനങ്ങളൊക്കെ മേരിക്കുട്ടി ചേച്ചിയുടെയും ഹൈദരാലി ചേട്ടന്റെയും നേതൃത്വത്തിലാകാം. എന്താ? ഹൈദരാലി ചേട്ടനല്ലേ പ്രിയരച്ച, ഹൈദരാലിക്ക. അടാ മിടുക്ക. എന്നാ നിങ്ങൾ തുടങ്ങ്, ഞാൻ പോയിട്ട് പിന്നെ വരാം. കുട്ടികളെ, ഇന്നലെ പഠിച്ച നൃത്തം തെറ്റാതെ ഇപ്പൊ കളിക്കാൻ എത്ര പേർക്ക് പറ്റും? എന്നാ നമുക്ക് തുടങ്ങാം. 1 2 3
ഇനി നമുക്ക് നാളെ കളിക്കാം കേട്ടോ. വർഷങ്ങൾ പലത് കടന്നുപോയി. ഇവിടെ ഈ ബേസ്റോമയിൽ ഒരു പുതിയ കോവേന്ത പള്ളി, ഇപ്പോൾ വിദ്യാലയം. താഴെ മാമാനത്തിൻ്റെ പ്രഭയിലും ഒരു പുതുയുഗത്തിൻ്റെ മാറ്റങ്ങൾ. മാറ്റം മേരിക്കുട്ടിയിലുമുണ്ട്. ചെറുപ്പകാലത്തിൻ്റെ കൗതുകങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു പക്വമായ വളർച്ച. സമ്മതിക്കുന്നു. കൗതുകങ്ങൾക്കപ്പുറത്ത് യാഥാർത്ഥ്യങ്ങളിലേക്കും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തീർച്ചയായും ഉറപ്പുമുള്ള തീരുമാനങ്ങളിലേക്കും. ഹൈദരാലിയിലും വ്യക്തമായ ഒരു മാറ്റം ദൃശ്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കും. 100 വട്ടം സമ്മതിക്കും. ഇതൊരു പുതുജന്മമാണ്. ആരെയും സ്വന്തമാക്കാതെ എല്ലാവരുടെയും സ്വന്തമായി തീരണം. വലിയ കത്തനാരും അച്ഛന്മാരും ഈ മാനാനം കുന്നിൽ തെളിയിച്ച ആ പുതുയുഗപ്രഭ എൻ്റെ സമുദായത്തിലും ഈ മലയാളക്കര മുഴുവനും നിറയ്ക്കണം. ഈ കുന്നിൻ്റെ മണമുള്ള കാറ്റ് മേരിക്കുട്ടി അതെൻ്റെ ജീവിത സ്വപ്നങ്ങളെയും കാഴ്ചപ്പാടുകളെയും പാടെ മാറ്റിമറിച്ചിരിക്കുന്നു. കുന്നിൻ്റെ മണമുള്ള കാറ്റ്, ശരിയാണ്. ഈ പുണ്യഭൂമിയെ തഴുകുന്ന കാറ്റ് പോലും പുണ്യമായി രൂപാന്തരപ്പെടുന്നു. താഴെ പുരയിലിരുന്ന് നോക്കുമ്പോൾ പുതിയ സൂര്യനെ പോലെ കത്തി നിൽക്കുന്ന ഈ കുന്നും, ഇവിടെ മാലാഖമാരെ പോലെ നടന്നു നീങ്ങുന്ന വലിയ പ്രിയരചന സന്യാസികളും ജന്മാന്തരങ്ങൾക്കപ്പുറം സാക്ഷിയാകേണ്ട വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് എന്നെ മാടി വിളിക്കുന്നു. അഭൗമികമായ ഈ പ്രചോദനത്തെ തിരസ്കരിക്കാൻ എൻ്റെ മനുഷ്യശക്തിക്ക് അസാധ്യമാണ് ഹൈദരാലി. മേരിക്കുട്ടിക്ക് എൻ്റെ പ്രാർത്ഥനയും ആശംസകളും. ഒരു മാലാഖയെപ്പോലെ പരിശുദ്ധമായിരിക്കുന്നു മേരിക്കുട്ടിയുടെ മുഖം ഇപ്പോൾ. മേരിക്കുട്ടിയെ ദൈവം സൃഷ്ടിച്ചതുപോലും വിശുദ്ധവും പൂജ്യവുമായ എന്തിനാണെന്ന് തോന്നിപ്പോകുന്നു. വലിയ പ്രിയരച്ചനെയും സന്യാസികളെയും പോലെ ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കാനാണ് ഹൈദരാലി എനിക്കിപ്പോൾ ആഗ്രഹം. ഈ നാട്ടിലെ സ്ത്രീ ശാക്തീകരണത്തിന് മാറ്റുകൾ മേരിക്കുട്ടിയിൽ നിന്ന് ആരംഭിക്കട്ടെ. വലിയകത്തനാരത്തിനെത്തിയല്ലോ. എന്താ നൃത്തപഠനങ്ങളൊക്കെ കഴിഞ്ഞോ? കുട്ടികൾ നന്നായിട്ട് പഠിച്ചു. രണ്ടുപേരും വലിയ ചർച്ചയിലായിരുന്നല്ലോ. ഇല്ല, അങ്ങനെ വലിയ ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അറിയാം, ഉദാത്തവും ഉത്കൃഷ്ടവുമായ വിളി തിരിച്ചറിഞ്ഞവരാണ് നിങ്ങൾ. നിങ്ങളെപ്പോലെ വിവേകവും പക്വതയുമുള്ളവർ ഇന്നാടിൻ്റെ ഭാഗ്യമാണ്. അന്യർക്ക് ഒരു ഉപകാരമെങ്കിലും ചെയ്യാത്ത ദിവസം ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ദൈവം ചേർക്കില്ല. നിങ്ങൾ പറയുന്നതാണ് ഞമ്മക്ക് ബാക്ക്. പടച്ചവനെ വിചാരിച്ച് നിങ്ങളൊപ്പം ഞമ്മളും ഓനും എപ്പോഴും ഉണ്ടാവും. അതെനിക്കറിയാമല്ലോ. പിന്നെ എന്തിനാ എപ്പോഴും ഇതിങ്ങനെ ആവർത്തിക്കുന്നത്? എത്ര വട്ടം പറഞ്ഞാലും നിങ്ങളൊപ്പം ഞമ്മളുണ്ടെന്ന് പറയുമ്പോ മനസ്സിനൊരു സുഖാ. പ്രിയോർച്ച, എന്ത് പറ്റി? വിചാരിച്ചിരുന്ന വിപത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. എന്താ? തൊണ്ടനാട് അന്തോണിയസിനൊപ്പം റോക്കോസ് കൊച്ചിയിൽ കപ്പലിറങ്ങി. നീണ്ട വർഷത്തെ വിദേശ മേൽക്കോയ്മയ്ക്ക് വിരാമമിട്ട് സ്വജാതിയിൽപ്പെട്ടൊരു സുറിയാനി മത്രാനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ബാബേലിൽ വെച്ച് എന്റെയും സഹപ്രവർത്തകരുടെയും നിരന്തര പരിശ്രമത്തിന്റെ ബലമായി പരിശുദ്ധ റോമാ സിംഹാസനം മലയാള സുറിയാനിക്കാർക്കായി വാഴിച്ചു നൽകിയ മാർത്തോമാ റോക്കോസ് മെത്രാൻ തിരുമനസ്സിന് മലയാളത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം. ആയിരത്തി 1599 ഉദയം പേരൂർ സൂനകദോസും തുടർന്നുണ്ടായ കൂനംകുരിശ് സത്യവും നമ്മുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഏൽപ്പിച്ച
കടുത്ത ആഘാതത്തിനും മുറിവിനും തൈലമാണ്. റോമാ സിംഹാസനത്തിന്റെ അനുമതിയോടെ മലയാളക്കരയിൽ വന്നിറങ്ങിയ മാർത്തോമ റോക്കോസ്. മെത്രാൻ തിരുമനസിന്റെ അനുഗ്രഹവചസ്സുകൾക്കായി ജനം കാത്തിരിക്കുകയാണ്. സുറിയാനിക്കാരുടെ മേത്രനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ആശീർവാദവും സമാധാനവും. സുറിയാനിയിൽ സംസാരിക്കുന്ന നമ്മുടെ സ്വന്തം മെത്രാന പരിശുദ്ധ റോമാ സിംഹാസനത്തിന്റെ അനുമതിയില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ വരാപ്പുഴ മെത്രാപ്പോലിത്തായുടെയും ആ സായിപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൊവന്തക്കാരുടെയും വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. ഇതാണ് നിയമനപത്രം, റോമാ സിംഹാസനത്തിന്റെ സമ്മതപത്രം. സുറിയാനി വായിക്കുവാൻ കഴിയുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കാം. എല്ലാ തെളിവുകളോടും കൂടെ വന്ന നമ്മുടെ സ്വന്തം മെത്രാന് നമുക്കെല്ലാവർക്കും വിധേയപ്പെടാം. എല്ലാ അധികാരവും ആധിപത്യവും അവൻ നിന്നെ ഭരമേൽപ്പിക്കും. നാം റോമാ സിംഹാസനത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ഇവിടെ വന്നതെന്ന് ഈ ജനം തിരിച്ചറിഞ്ഞാൽ യുദ്ധം ജയിച്ചവനെ പോലെ ഉന്മത്തനാണ് ഞാൻ. അശുഭമായവ സംസാരിക്കാതിരിക്കൂ. മലയാളക്കാരെ സന്ദർശിച്ച് സുറിയാനിക്കാരുടെ നിരീക്ഷകനാകുവാനുള്ള അനുമതി മാത്രമേ പാത്രയാക്കി തിരുമനസ്സെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. തിരുമനസ്സെ, എങ്ങനെയുണ്ട് ഈ ജനം? മരുഭൂമിയിൽ ഒരിറ്റു ദാഹജലത്തിനു വേണ്ടി കൊതിക്കുന്നവരാണിവർ. ഒരു സ്വജാതി മെത്രാൻ വേണ്ടി ഈ ജനം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. ഉപയോഗിക്കണം ഈ അവസരം ബുദ്ധിപൂർവം. ഈ ജനത്തിന്റെ തീക്ഷ്ണത എനിക്ക് ആവേശം നൽകുന്നു. എങ്കിലും ഈ നാടും ഇവിടുത്തെ സമ്പ്രദായങ്ങളും എല്ലാം എനിക്ക് പുതിയതാണ്. ഈ പുതിയ നാടിന് പഴയ വീഞ്ഞിന്റെ ലഹരി നൽകുവാനാകും തിരുമനസ്സെ. ഞങ്ങളോടൊപ്പം ചേരുക. ഈ മലയാളക്കരയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ഒരു രാജാവിനെ പോലെ വാഴുക. മാർത്തോമാ റോക്കോസ്, മലയാള സുറിയാനി സഭയുടെ രക്ഷകനായി അവതരിക്കുക. ആ കോവേന്തക്കാർ നമുക്കിതിലെ പ്രചാരണങ്ങൾ നടത്തുന്നു. പ്രിയോരച്ഛന്റെ പുതിയ അച്ചുകൂടത്തിൽ നിന്ന് ലേഖനങ്ങൾ പലതും നമുക്കെതിരെ ഇതിനകം വന്നു കഴിഞ്ഞു. പ്രിയോരച്ഛനാണ് നമ്മുടെ ഏക ശത്രു, ഇന്നത്തെ മലയാള സഭയുടെ അനുഷ്യത്തിനായ നേതാവ്, മലബാറിലെ അവസാന വാക്ക്. സുറിയാനി പാലിയിൽ മിക്കതും നമ്മോടൊപ്പം ചേർന്നു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ടും ആ പ്രിയോരച്ഛനെ നമ്മുടെ വാർദ്ധക്യം വരുത്താൻ പറ്റുന്നില്ലേ? അദ്ദേഹത്തിന്റെ കൂർമ്മബുദ്ധിയും പാണ്ഡിത്യവും അങ്ങേക്ക് അറിയാഞ്ഞിട്ടാണ്. അനുസരണം എന്ന പുണ്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല അദ്ദേഹം. റോമിൽ നിന്നുള്ള ഉത്തരവിന്റെ പകർപ്പും ചോദിച്ച് ഏതു നിമിഷവും ഇവിടെ എത്തിക്കും അദ്ദേഹം. വശീകരിക്കണം, സാമർത്ഥ്യങ്ങളെല്ലാം ഉപയോഗിച്ച് വശീകരിക്കണം. ഒരു ശത്രു, കേവലം ഒരേ ഒരു ശത്രു അദ്ദേഹത്തെ നമ്മുടെ പക്ഷം ചേർക്കാനായാൽ ഈ മലയാളക്കര മുഴുവൻ നമുക്ക് അടക്കി വാഴാം. ആ പ്രിയോരും കൂറ്റരും എന്നെ കുറിച്ച് റോമിലേക്ക് എഴുതി ചോദിച്ചാൽ? റോമിലേക്ക് എഴുതി ചോദിച്ചാൽ ഈ നൂറ്റാണ്ടിലൊന്നും മറുപടി പ്രതീക്ഷിക്കണ്ട. അവിടെ നിന്നൊരു മറുപടി വരുന്നതിന് മുമ്പ് എല്ലാം നമ്മുടെ കൈക്കലാക്കണം. എല്ലാം നമ്മുടെ അധീനതയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മലയാളക്കരയുടെ റോമാ സിംഹാസനം നമ്മളല്ലാതെ പിന്നെ വേറെ ആര്? പ്രതീക്ഷിച്ചതുപോലെ ആ പ്രിയോർച്ച വന്നിരിക്കുന്നു. കാത്തിരിക്കാൻ പറയൂ. തിരുമരസേ, നമ്മുടെ മോഹങ്ങൾക്ക് കഴുകിന്റെ ചിറക് മുളച്ചിരിക്കുന്ന അവസരമാണിത്. ശ്രമിച്ചു നോക്കണം പരമാവധി. വരുതിക്ക് വന്നാൽ നന്ന്. ആയുധങ്ങളുമായി വരുന്ന പോരാളിയുടെ വഴിയിൽ നിന്നും ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറുന്നവന് യുദ്ധം ഒഴിവാക്കാം. അല്ലാതെ ആ പ്രിയോറച്ചന് സൽബുദ്ധി ഉദിക്കുന്നില്ലെങ്കിൽ
ആ മാർഗതടസ്സത്തെ പിഴുതെറിയുവാനും എനിക്ക് മടിയില്ല. അങ്ങ് പോയിട്ടില്ല, സിംഹാസനദേഹത്തോട് വരാൻ പറയൂ. മൂന്നാം കാർമലൈറ്റ സഭയുടെ ഒന്നാമനും വരാപ്പുലവികാരി ജനറാലുമായ തിരുക്കുടുംബത്തിന്റെ കുറിയാക്കോസ് എലിയാസ് അച്ഛന്, പെരിയ ബഹുമാനപ്പെട്ട ചാവറയാച്ചന്, ഈ നാടിന്റെ മുഴുവനും സുറിയാനി കത്തോലിക്കാരുടെ മേൽപ്പറ്റക്കാരനായി നിയമിതനായിരിക്കുന്ന മാർത്തോമാ റക്കോഷിന്റെ വസതിയിലേക്ക് സ്വാഗതം. കൽദായ ദേശത്തു നിന്നും കടൽ കടന്ന് മാർത്തോമായുടെ മക്കളുടെ മണ്ണിലെത്തിയ അങ്ങേക്കും ഈയുള്ളവന്റെ ബന്ധനം. അപ്പോൾ വൈകിയാണെങ്കിലും പ്രിയോറച്ചൻ തിരുമേനിയുടെ മഹത്വം തിരിച്ചറിഞ്ഞതിൽ ആ കരങ്ങൾ ചുംബിച്ച വിധേയത്വമുള്ള ഒരു കുഞ്ഞാടായി ഞങ്ങളോടൊപ്പം ചേരുക. ആഗ്രഹമുണ്ട് അന്തോണിയച്ചൻ. സത്യസഭയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ മറ്റാരെയും കാൾ കൂടുതലായി ഞാൻ സന്തോഷിക്കുമായിരുന്നു. ഒരു പക്ഷേ അങ്ങേക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി ഈ കരങ്ങൾ ചുംബിക്കുവാനും അനുസരണയുള്ള ദാസനായിരിക്കുവാനും ഞാൻ തയ്യാറാകുമായിരുന്നു. വരാപ്പുഴ മെത്രാൻ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ പുതിയ മെത്രാനെ അംഗീകരിക്കാവുന്ന വികാരി ജനറാളിന്റെ കത്തും പലയിടവകളിലും എത്തിയിരിക്കുന്നു. ഇരിപ്പിടത്തിളക്കം തട്ടിയേക്കാവുന്ന റോക്കോസിന്റെ വരവിനെ വരാപ്പുഴ മെത്രാപ്പൊലിത്ത അംഗീകരിക്കുമെന്ന് പറയുന്നത് ശുദ്ധമംഗത്തരം. അദ്ദേഹം ഒരു പാശ്ചാത്യനായതുകൊണ്ട് അതിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. കുറഞ്ഞ പക്ഷം വികാരി ജനറാളായ എന്നെയെങ്കിലും ആ ഉത്തരവിന്റെ പകർപ്പൊന്ന് കാണിച്ചുകൂടെ? അപ്പോൾ താങ്കൾക്ക് വേണ്ടത് തെളിവാണല്ലേ? ഇതാ നിയമനപത്രം, വായിച്ചു നോക്ക്. ഇത് അങ്ങേ സുറിയാനിക്കാരുടെ നിരീക്ഷകനായി നിയമിച്ചുകൊണ്ടുള്ള ബാബേൽ പാത്രിയർക്കീസിന്റെ ഉത്തരവാണ്. ഞങ്ങൾക്ക് കാണേണ്ടത് പരിശുദ്ധ റോമാ സിംഹാസനത്തിന്റേതും. മലബാറിന്റെ മണ്ണിൽ വേരുരയ്ക്കാൻ അങ്ങനെ സഹായിച്ചാൽ അതിന്റെ ഉപകാര സ്മരണകൾ ഞാൻ മറക്കുകയില്ല. മനസ്സിലായില്ല. അങ്ങേക്കും അങ്ങയുടെ സന്യാസ സഭയ്ക്കും സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള മാർഗം ഞാൻ കാണിച്ചു തരാം. ഒരു സന്യാസി സ്വയം പര്യാപ്തനായെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ സന്യാസത്തിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. പിന്നെ സമൂഹത്തിന്റെ കാര്യം. കേരളത്തിലെ കർമ്മലീത സഭ ബാലാരിഷ്ടതകൾ പിന്നിട്ട് കരുത്താർജിക്കുന്നത് കാണാനാണ് കൂടുതൽ താല്പര്യം. വാക്കുകളിലെ ധിക്കാരത്തിന്റെ സ്വരം ഒരു സന്യാസിക്ക് ചേർന്നതാണോ എന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയോർച്ചൻ. അതിവിനയം ഒരലങ്കാരമായി കൊണ്ടു നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരോടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നാളിതുവരെയും കണ്ണുകൾ തുറന്നുകൊണ്ട് തെറ്റായ സ്വപ്നം കാണുകയായിരുന്നു. ഇനിയെങ്കിലും കണ്ണുകൾ അടച്ച് ശരിയായ സ്വപ്നം കണ്ടുകൂടെ? ചാവറയച്ചൻ, അങ്ങ് ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നാളത്തെ മാർത്തോമാ നസ്രാണികളുടെ ചരിത്രം അങ്ങയെ വാഴ്ത്താനിടയാകുന്നത് ഞാൻ കാണിച്ചു തരാം. എന്റെ ജീവിതം പകിട്ടേറിയ ഒരു പ്രദർശനം പോലെ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചാവറയച്ചൻ, മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ അവന് ശേഷം ജീവിക്കും, എന്നാൽ നന്മകളാകട്ടെ അവന്റെ ആസ്തികളോടൊപ്പം ശവക്കലറിയെ സംസ്കരിക്കപ്പെടും. കേരള ശവയ്ക്ക് വേണ്ടി അങ്ങ് ചെയ്ത ത്യാഗത്തിന്റെ കഥകളേക്കാൾ വരും തലമുറ ഉയർത്തി കാണിക്കുക ഒരു ലത്തി മെത്രാന്റെ വിശ്വസ്തനായിരുന്ന വികാരി ജനറാളിന്റെ നിറമങ്ങിയ ചിത്രമായിരിക്കും. എന്തു വേണമെന്ന് അങ്ങ് തന്നെ ചിന്തിച്ച് തീരുമാനമെടുക്കൂ. ജീവിതം എന്നത് മരണത്തിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. മാമോദീസായി ലഭിച്ച ശുഭ്രവസ്ത്രം കറപുരളാതെ കാത്തുസൂക്ഷിച്ചുവെന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി കണ്ണടയ്ക്കുവാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്നെ വിളിച്ചവൻ എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനവും. അതിൽ ഞാൻ സംതൃപ്തനാണ്. നിൽക്കുന്നിടത്ത് മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയാനാകാത്ത ഒരു പമ്പര വിട്ടിയാണ് താങ്കൾ. അരനാട്ടുകാര കോവേന്ത പണിക്ക് അങ്ങയെ ചങ്ങയുടെ ഉറ്റ സുഹൃത്ത്, സഹസന്യാസി, പല്ലാട്ട് ഇട്ടിയൂരക്കത്തനാണ് കോവേന്തക്കാരനച്ചൻ. ഞങ്ങളുടെ പക്ഷം ചേർന്നിരിക്കുന്നു. ഇനിയുമുണ്ട് വേരുകൾ പറയാത്ത നിരവധി പേർ.
പരിചിതമില്ല ഈ കൈപ്പട. കൂട്ടത്തിലുള്ളവർ വഴിതെറ്റുന്നത് ഞാനും വഴിതെറ്റി നടക്കാൻ ഒരു കാരണമായി കരുതുന്നില്ല. സത്യസഭയിൽ നിന്നും മലയാളത്തെ മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളെ ഞാൻ നേരിടും. ആരും കൂടെയില്ലെങ്കിലും സത്യദൈവം തുണയായുണ്ട്, അത് മതി എനിക്ക്. അറിയാവുന്ന ഭാഷയിലെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇരിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യാനാകും? വിനാശകാലേ വിപരീത ബുദ്ധി. ഓർത്തുകൊള്ളുക ചാവറയച്ചൻ, ഗാരി ജനറാളിന്റെ മുന്നറിയിപ്പ് ഇരിക്കെ തന്നെ 36 പള്ളികൾ ഞങ്ങളോടൊപ്പം ചേർന്നു കഴിഞ്ഞു. ഇനി അത് കൂടുകയല്ലാതെ കുറയുകയില്ലെന്നുറപ്പ്. ഒരു സുറിയാനി മെത്രാനു വേണ്ടി ഈ ജനം അത്രമേൽ ആഗ്രഹിക്കുന്നു. ബുദ്ധി ഉദിക്കുന്നെങ്കിൽ ചാവറ എന്ന പേരിൽ ഒരു മെത്രാൻ കൂടി മലയാള സഭയിൽ ഉദിക്കും. മറിച്ചാണെങ്കിൽ എന്താണ് ഇത്ര തിരക്ക്? ഈ നാട് മുഴുവൻ കോലാഹലങ്ങളാണ് സംഭവിക്കുന്നത്. സുറിയാനി സഭയിൽ ഭൂരിഭാഗം പേരും റോക്കോസ് മെത്രാനെ അംഗീകരിച്ചു. റോക്കോസ് മെത്രാനെ അംഗീകരിച്ചവരുടെ കൂട്ടത്തിൽ ചില കോവേന്തക്കാരും ഉണ്ടെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഏത് പക്ഷം ചേരണമെന്ന് ഞങ്ങൾക്ക് ഒരു തീർച്ചയുമില്ല. വാതിലിലൂടെ തൊഴുത്തിൽ കയറാത്തവൻ കള്ളയിടയനാണെന്ന് വിവരിച്ചുകൊണ്ട് പ്രിയോരച്ചന്റെ അറിയിപ്പ് എല്ലാ പള്ളികളിലും തന്നെ എത്തിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഉറപ്പിക്കുക വാതിലൂടെ അല്ല എന്ന്? റോമാ സിംഹാസനത്തിന്റെ അനുമതിയോടു കൂടിയാണ് റോക്കോസ് മെത്രാൻ വന്നിരിക്കുന്നത് കാണിച്ച് തൊണ്ടനാട് അന്തോണിയസിന്റെ അറിയിപ്പ് എല്ലാ പള്ളികളിലും എത്തിയിട്ടുണ്ട്. കണിയാന്തര സഹോദര, കാര്യങ്ങൾ വളരെ സങ്കീർണമായിരിക്കുകയാണ്. മലയാളക്കരയിൽ ആകെയുള്ള 156 പള്ളികളിൽ 118 റോക്കോസ് പക്ഷം ചേർന്നു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് വെറും 38 പള്ളികൾ മാത്രമാണ്. എല്ലാം ശരി തന്നെ. പക്ഷേ ആരൊക്കെ വഴിതെറ്റിയാലും പ്രിയോരച്ചൻ സത്യത്തിന്റെ പക്ഷം മാത്രമേ ചേരൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. എന്തെങ്കിലും പരിഹാരം പ്രിയോരച്ചന് കേട്ടേ മതിയാവൂ. പ്രിയോരച്ചനെ വിളിക്ക്. എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? പ്രിയോരച്ചു, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആകെ വിഷമത്തിലാണ്. ഞങ്ങളുടെ സ്വന്തക്കാരും ബന്ധുക്കളും അടക്കം പലരും റോക്കോസ് പക്ഷം ചേർന്നു കഴിഞ്ഞു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയോരച്ച, പ്രിയോരച്ചനല്ലാതെ വേറെ ആരാണ് ഞങ്ങൾക്ക് വഴി കാട്ടിത്തരാനുള്ളത്? എൻ്റെ മക്കളെ, നിങ്ങൾ സമാധാനമായിരിക്കെ. റോക്കോസിനെ പറ്റി ആരാഞ്ഞുകൊണ്ട് ഞാൻ പരിശുദ്ധ 9 പിയൂസ് മാർപ്പാപ്പ തിരുമനസ്സിന് എഴുതിയിരുന്നു. അതിന് റോമിലെ തിരുസംഘം നമുക്ക് നൽകിയിരിക്കുന്ന മറുപടിയാണിത്. ഇതിൽ റോക്കോസ് സത്യവാനല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ വിശദമായ ഒരു മറുപടി ഉടനെ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുമുണ്ട്. പ്രിയോരച്ചന്റെ വാക്കുകൾ എന്നും ഞങ്ങൾക്ക് വിശ്വാസമാണ്. എങ്കിലും ഈ സ്ഥിതി തുടർന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുത്തെ ആശ്രയിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല. എൻ്റെ മക്കളെ, നമ്മളുടെ സഭയ്ക്ക് ഇന്ന് ആവശ്യം ഒരു മെത്രാനല്ല, വിശുദ്ധാത്മാക്കളാണ്. ക്രിസ്തുവിനോളം പ്രായമുണ്ടായിട്ടും നമ്മുടെ സഭയിൽ നിന്നും ഒരു വിശുദ്ധാത്മാവെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചെല്ല്, നമുക്ക് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാം. ശേഷമുള്ളത് കർത്താവ് തന്നെ തന്നുകൊള്ളും. യോരിച്ചോ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണല്ലോ. താഴെ വെച്ചൊരു ശിശുമക്കാരൻ തന്നയച്ചതാ ആ റോക്കോസിന്റെ കത്ത. തെക്കും വടക്കുമുള്ള നിങ്ങളുടെ മന്നാനം ഏറ്റുരുത്ത് എന്നീ പ്രധാന കോവേന്തകളിൽ മാറി മാറി ഇരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. തടസ്സം നിൽക്കരുത്. മാത്രമല്ല, നമ്മെ അപമാനിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് പ്രിയോരച്ചനും ശിഷ്യന്മാരും ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം പിന്തിരിഞ്ഞ് മാപ്പപേക്ഷിക്കുക. ഇത് മലയാള സുറിയാനിക്കാരുടെ മെത്രാൻ
ധിക്കാരമോ? അപ്പോൾ ഏത് സമയവും ഈ മാനാനും ആ റോക്കോസിന്റെ കയ്യിലാകും അല്ലേ? റോമിലെ തിരുസംഘത്തിന് ഇതിനോടകം 4 തവണ ഞാൻ എഴുതി കഴിഞ്ഞു. ഇനിയും അധികം താമസിക്കില്ല. റോമാ സിംഹാസനത്തിൽ നിന്നും പരിശുദ്ധ പിതാവിന്റെ നേരിട്ടുള്ള മറുപടിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ ഈ മലയാളം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ശക്തി കേന്ദ്രമാകുമെന്ന് തന്നെയാണ് ക്രിസ്തുനാമത്തിൽ എനിക്കുള്ള വിശ്വാസം. നിങ്ങൾ ചെല്ല്, നിങ്ങളുടെ ഭവനങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്ക. കഠിനാധ്വാനവും പ്രാർത്ഥനയും ക്രൈസ്തവ കുടുംബങ്ങളുടെ മുഖമുദ്രയാകണം. ജീവിത വിശുദ്ധി, അതല്ലേ പരമപ്രധാനം. നിങ്ങൾ ചെല്ല്. നമ്മുടെ പള്ളികൾ പിടിച്ചെടുക്കാനുള്ള ആ റോക്കോസ് പക്ഷത്തിന്റെ ശ്രമം പല പള്ളികളിലും സംഘർഷത്തിനിടയാക്കിയിട്ടുണ്ട്. പല സ്ഥലത്തും ആളുകൾ തുല്യ ശക്തിയുള്ള 2 സംഘങ്ങളായി തിരിഞ്ഞ് ഏറ്റുമുട്ടൽ വരെ ഉണ്ടായത്രേ. ദൈവമേ, ദൈവമേ, ഇതെന്തൊരു അഗ്നി പരീക്ഷയാണ്! ശീഷ്മക്കാരുടെ ശല്യങ്ങൾ സഹിക്ക വയ്യാതെ നമ്മുടെ അച്ഛന്മാരും വിശ്വാസികളും വളരെയധികം ക്ലേശിക്കുന്നു. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, തിരുക്കുടുംബത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. പ്രിയോർച്ച, എന്താ എന്തു പറ്റി കൊച്ചു ബ്രഹ്മരസ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ഇടവക ജനം പോലും ആ റോക്കോസിൻ്റെ പക്ഷം ചേർന്നു. എനിക്കിത് സഹിക്കാനാകുന്നില്ല. സാരമില്ല കൊച്ചു പറമ്പിലച്ച, എവിടെയാണ് സത്യമെന്നറിയാത്തത് കൊണ്ടാണ് ഈ ജനം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ നാടും ഈ മലയാള സഭയും ദൈവതുല്യം വിലമതിക്കുന്ന പ്രിയോറസിന്റെ വാക്കുകൾ പോലും അവർ ധിക്കരിച്ചു എന്ന് ഓർക്കുമ്പോൾ, സാക്ഷാൽ ദൈവപുത്രന്റെ വാക്കുകൾ പോലും ജനം ധിക്കരിച്ചു, പിന്നെയല്ലേ ഇത്? ഈ ജനത്തിന് സ്വപ്നം കാണാവുന്ന നന്മകളാണോ പ്രിയോരച്ചൻ ഈ സഭയിൽ ചെയ്തിട്ടുള്ളത്? എണ്ണിപ്പറയാനാകാത്ത വിധം അത്രമേൽ സംഭാവനകൾ ഈ നാടിനും സഭയ്ക്കും ചെയ്ത അങ്ങയുടെ വാക്കുകൾ പോലും ഈ ജനം വിലമതിക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ, ദൈവമേ. കൊച്ചു പറമ്പിലച്ചു, എല്ലാവരും വഴിതെറ്റിയിട്ടില്ലല്ലോ. അച്ഛൻ്റെ ഇടവകയിൽ കുറച്ചു പേരെങ്കിലും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ലേ? എല്ലാവരും നമ്മെ അംഗീകരിക്കണമെന്നും കണ്ണടച്ച് വിശ്വസിക്കണമെന്നും നമുക്ക് പറയാനാകില്ല. മറ്റുള്ളവർ നമ്മോട് എപ്രകാരം പ്രവർത്തിച്ചാലും നമ്മൾ ചെയ്യാനാവുന്ന നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നല്ലേ കുരിശിൽ മരിച്ച ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനിയുള്ള ദിനങ്ങൾ പ്രാർത്ഥനയുടേതായിരിക്കണം. കൊച്ചുപറമ്പിലച്ച, നമ്മുടെ സെമിനാരിക്കാരോടെല്ലാം പ്രത്യേക ആരാധന തുടങ്ങുവാൻ പറയണം. കണിയാന്തര സഹോദര, നമുക്ക് നമ്മുടെ മഠങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകൾ തുടങ്ങുവാൻ ആവശ്യപ്പെടണം. വർഗീസ് അച്ഛൻ കഴിയുമെങ്കിൽ പടിഞ്ഞാറുള്ള നമ്മളുടെ കൊവേന്തകളിലും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇടവകകളിലും ദിവ്യകാരുണ്യ ആരാധനയ്ക്കുള്ള സന്ദേശം ഇന്നു തന്നെ അറിയിക്കണം. ഇനിയുള്ള ദിനങ്ങൾ കഠിനമായ ത്യാഗത്തിൻ്റെയും തീക്ഷ്ണമായ പ്രാർത്ഥനയുടെയും മാത്രമായിരിക്കട്ടെ. എൻ്റെ നല്ലയപ്പാ, ഇനിയുള്ള യാത്ര തളരുന്ന നെഞ്ചിൽ മമ സ്നേഹരാഗം ജപമാക്കുവാനാ. ഈ യാത്ര തുടരാ, ഓ
സാക്ഷ്യമേ അടയ ഇനിയുള്ള യാത്ര സർവതും വശമാകുന്ന ബാബായുടെയും പുത്രന്റെയും റുഹാദ് കുദിശയുടെയും സ്നേഹന്മാരുടെ തലവൻ മാർ പത്രോസിന്റെയും സകല ശുദ്ധമാക്കപ്പെട്ടവരുടെയും വിധിയാലെയും ആകാശത്തിലും ഭൂമിയിലും കെട്ടുവാനും അഴിപ്പാനുമുള്ള അധികാരം കർത്താവിൽ നിന്നും കൈക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വാഴുന്ന പീയൂസ് 9 ശുദ്ധ മാർപ്പാപ്പയുടെ നാമത്താലെയും നമുക്കുള്ള അധികാരത്താലെയും ഈശോ കർത്താവിന്റെ മാണിക്യമായ തിരുശരീരത്തിന്റെയും തിരുച്ചോരയുടെയും കൈക്കൊള്ളപ്പാടിൽ നിന്നും സകല ക്രിസ്ത്യാനികളുടെയും ഒരുമയിൽ നിന്നും തോമസ് റോക്കോസിനെ വേർതിരിച്ചുകൊണ്ട് മഹറോൻ ചൊല്ലി സത്യസഭയിൽ നിന്നും പുറത്താക്കുന്നു. അവരെന്നെ കൊല്ലും, എന്നെ രക്ഷിക്കണം, അവരെന്നെ കൊല്ലും. അങ്ങ് ഭയപ്പെടാതിരിക്കൂ, എല്ലാം ദൈവത്തിന്റെ പദ്ധതി പോലെ തന്നെ നടക്കും. അങ്ങ് വരൂ. മഹറോൺചൊല്ലി മുടക്കേൽപ്പിച്ചിരിക്കുന്ന റോക്കോസിനെ 2 നാം ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് അപകടകരമല്ലേ വർഗീസച്ച? ക്ഷമിക്കാനാകാത്ത തെറ്റ് ചെയ്ത അദ്ദേഹത്തെ നാം ഇതിന് വെറുതെ സംരക്ഷിക്കുന്നു. അദ്ദേഹത്തെ എല്ലാവരും കൈയൊഴിഞ്ഞു. ഈ അന്യദേശത്ത് അദ്ദേഹം തികച്ചും നിരാലംബനായിരിക്കുന്നു. കൊത്തി തിന്നാൻ കാത്തു നിൽക്കുന്ന ഈ ജനത്തിന് മുൻപിലേക്ക് അദ്ദേഹത്തെ വിട്ടെറിഞ്ഞു കൊടുത്താൽ പിന്നെ നാം ക്രിസ്തു ശിഷ്യരാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഈ നാട് മുഴുവൻ റോക്കോസിന്റെ കൂടെ നിന്നിരുന്നപ്പോ എതിർത്തിരുന്ന ഏക വ്യക്തി പ്രിയോരിച്ചനായിരുന്നു. ഇപ്പോ എല്ലാവരും കൈയൊഴിഞ്ഞ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതും അതേ പ്രിയോരിച്ചൻ തന്നെ. വിചിത്രമായിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഇതിലും വിചിത്രമായിരുന്നില്ലേ? നമുക്ക് ആരുമറിയാതെ അദ്ദേഹത്തെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിക്കണം. ക്ഷമിക്കുവാൻ പഠിപ്പിച്ച ദൈവം നമ്മെ അതിനെ സഹായിക്കും. എന്നോട് ക്ഷമിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം അങ്ങിൽ ഞാൻ തിരിച്ചറിയുന്നു. എന്നോട് ക്ഷമിക്കണം. അങ്ങ് വിഷമിക്കാതിരിക്കൂ. അങ്ങേക്ക് ബാഗ്ദാദിലേക്ക് തിരിച്ചു പോകാനുള്ള കപ്പൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് വേഗം ഭക്ഷണം കഴിച്ച് യാത്രയാകാം. വരൂ. സഹോദരൻ, കൊച്ചുപറമ്പിൽ അച്ഛൻ മാന്നാനത്തു നിന്ന് എപ്പോ എത്തി? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്റെ കൂടപ്പിറപ്പുകളെ, നമ്മൾ ഈ നാട്ടിൽ തുടങ്ങി വെച്ച ഭക്തകൃത്യങ്ങൾ, 40 ആരാധന, മാസാദ്യ വെള്ളി വണക്കം, കുരിശിന്റെ വഴി, ഇടവക ധ്യാനം, വൈദികർക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങൾ, പിന്നെ ഞായറാഴ്ചകളിലുള്ള പ്രസംഗം, എല്ലാം ശ്രദ്ധയോടെ ചെയ്യണം. ഇടയന്മാർ നേർവഴിയെങ്കിൽ അജഗണങ്ങളും അങ്ങനെ തന്നെ. മറിച്ചാകരുത്. പ്രാർത്ഥനയ്ക്ക് സമയമായി. നിങ്ങൾ ചെല്ല്.
പ്രിയുരച്ച, ക്രമപ്രകാരമുള്ള പ്രാർത്ഥനകളൊന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ? വർഗീസ് അച്ഛനോ? അപ്പോ ലയോപോൾഡ് മൂപ്പച്ചൻ എത്തി അല്ലേ? എന്റെ ആത്മീയ ഗുരു വന്നു, ദൈവകൃപ. ഇനി എനിക്ക് സമാധാനത്തിൽ യാത്രയാകാം. നിങ്ങൾ എത്തിയോ? ഗുരുവും ശിഷ്യനും ഒത്തിരി നാളത്തെ കണ്ടുമുട്ടിയതല്ലേ. ഒരു വർഗീസച്ച, നമുക്ക് അല്പം മാറി നിൽക്കാം, അവർ സംസാരിക്കട്ടെ. പ്രിയോരച്ചു, അവർ പറഞ്ഞത് കേട്ടില്ലേ, ഗുരുവും ശിഷ്യനുമെന്ന്? ആരാണ് ഗുരു? അങ്ങേപോലെ പ്രായവും ജ്ഞാനവുമുള്ള ഒരു വലിയ വിശുദ്ധന്റെ ഗുരുവാണ് ഞാനെന്ന് പറഞ്ഞ അരുത്. അങ്ങനെ പറയരുത്. അങ്ങേപോലൊരു മിഷനറിയെ ഈ നാടിനും നമ്മുടെ സഭയ്ക്കും, പ്രത്യേകിച്ച് ഈ ഉള്ളവനും ആത്മീയ ഗുരുവായി ലഭിച്ചതിൽ ഞാൻ എന്നും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ആദ്യമൊക്കെ അങ്ങയോടെ എനിക്ക് എതിർപ്പായിരുന്നുവെന്ന് ഓർക്കുമ്പോൾ തന്നെ ദൈവമേ, അങ്ങേക്കെതിരായി റോമിലേക്ക് മോശമായി എഴുതുക പോലും ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നാൽ ഇന്ന് കൺമുൻപിൽ നിൽക്കുന്ന ഈ വിശുദ്ധിയെ തൊട്ടറിയുമ്പോൾ അതിൻ്റെ പശ്ചാത്താപം ഉള്ളിൽ ഉമ്മിത്തി എന്ന പോലെ നീറുകയാണ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയതിനെല്ലാം ഈ പുണ്യപൂർണ്ണതയ്ക്ക് മുൻപിൽ മാപ്പ് ചോദിക്കുന്നു. അരുത്, അങ്ങൻ്റെ ആത്മീയ ഗുരുവാണ്. പ്രിയരച്ചനെ കാണണമെന്ന് പറഞ്ഞു, ഒരച്ഛൻ കാത്തിരിക്കുന്നു. കണ്ടിട്ട് പരിചയമുണ്ട്, എന്താ പറയണ്ടേ? വരാൻ പറയൂ. മൂപ്പച്ചൻ ഇരിക്കൂ, ഞാൻ പോയി നമ്മുടെ സഹോദരിമാർക്ക് പ്രത്യേക പ്രാർത്ഥനയ്ക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് വരാം. അവർക്ക് എൻ്റെ പ്രാർത്ഥനയും ആശംസകളും നേരുന്നു. പ്രിയോറച്ച, ഞാനാ തൊണ്ടനാട് അന്തോണി. എൻ്റെ മകനെ നീ വന്നോ? നീ ഒരു തീക്ഷ്ണമതിയാണ്. നേടാൻ ആഗ്രഹിച്ചത് നന്മയായിരുന്നെങ്കിലും തിരഞ്ഞെടുത്ത മാർഗം തെറ്റായിപ്പോയി അല്ലേ? സാരമില്ല, തെറ്റായിപ്പോയി. എന്തുകൊണ്ട് അങ്ങനെ വെറുക്കുന്നില്ല? ഒന്നും ശകാരിക്കുന്നില്ല. എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഒരനുജനോടെന്ന പോലെ അങ്ങനെ സ്നേഹിക്കുന്നു. ചാവറേച്ച, അങ്ങേപ്പോലൊരു വിശുദ്ധാത്മാവിനെ അങ്ങ് എന്നോട് പൊറുക്കണം. സാരമില്ല മകനെ, നന്മയായത് മാത്രം ആഗ്രഹിക്കുക. അത് നേടാൻ നന്മയായ മാർഗങ്ങൾ മാത്രം തേടുക. സ്വന്തം അഭിലാഷങ്ങളെക്കാൾ ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം നൽകുക. ദൈവഹിതം മാത്രം അന്വേഷിക്കുക. കുറച്ചു സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കെ ഒരുപാട് സമാധാനം ലഭിക്കും. ചാവറേച്ച, അങ്ങയുടെ ഈ പുണ്യകരങ്ങളാൽ എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ. ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങേപോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ. നല്ലവനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിയായ ആശയോടെ കാത്തിരുന്ന സമയം
ഇപ്പോൾ ആയിരിക്കുന്നു എനിക്ക് എനിക്ക് രോഗീലേപനം തന്ന് സന്തോഷത്തോടെ പറഞ്ഞയച്ചാലും എന്റെ കൂടപ്പിറപ്പുകളെ നിങ്ങൾ നിങ്ങൾ എന്തിനു ദുഃഖിക്കുന്നു? മനുഷ്യൻ അവൻ ആരായാലും ഒരു ദിവസം മരിക്കണം. എനിക്ക് മാമോദീസായി ലഭിച്ച വരപ്രസാദം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ എന്റെ സമയമായിരിക്കുന്നു. എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ.